നമ്മൾ ദൈവവചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഇന്ന് ദൈവവചനം പഠിക്കുവാൻ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടത് മക്കളാകുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിതാവിന്റെ ശബ്ദം സ്വരം കേൾക്കുന്നതിൽ കുഞ്ഞുങ്ങളാകുന്ന നമ്മൾക്ക് വലിയ സന്തോഷമാണ്. എത്ര വേദനയിലായിരുന്നാലും മാതാപിതാക്കളുടെ സ്വരം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്താ നല്ല ബലമാണ്. നമ്മുടെ കർത്താവിന്റെ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നമ്മായിരിക്കാം. നമ്മള് അതെ മോശ എഴുതിയ 5 പുസ്തകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സിനോപ്സിസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ 1 ഭാഗമായിട്ട് നമ്മൾ കണ്ടത്. എന്താണ് അതിന്റെ ആകമായ ഒരു സ്ട്രക്ചർ എന്ന് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ സമയം നമ്മൾ ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിലായിരിക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. ഈ 5 പുസ്തകങ്ങൾക്ക് ഹീബ്രുവിൽ പറയുന്ന പേരാണ് തോറ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം. ഈ 5 പുസ്തകങ്ങൾക്ക് ഹീബ്രു ഭാഷയിൽ ജൂയിഷ് യൂസ് ചെയ്യുന്നതായ പദമാണ് തോറ. തോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്. ദൈവത്തോടുകൂടെ എങ്ങനെ ശ്രേഷ്ഠമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തിയതായ സത്യങ്ങളാണ് ഇത്. ഇൻസ്ട്രക്ഷൻസ്, ഡിവൈൻ ഇൻസ്ട്രക്ഷൻസ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് പെന്റാറ്റുക്ക്. അതായത് യഹൂദന്മാർ ബാബേൽ പ്രവാസത്തിന് ശേഷം അവർ പല സ്ഥലങ്ങളിലേക്ക് ചിന്നിച്ചുതിരിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവരുടെ മക്കൾ, കൊച്ചുമക്കൾ, പല തലമുറകൾക്ക് കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ഹീബ്രു ഭാഷയിലുള്ളതായ ഈ തോറ, ഈ 5 പുസ്തകങ്ങൾ, മോശം പുസ്തകങ്ങൾ വായിക്കുവാനോ മനസ്സിലാക്കുവാനോ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് 70 പണ്ഡിതന്മാരെ വരുത്തി അലക്സാണ്ടർ, ഈജിപ്തിലുള്ളതായ അലക്സാണ്ട്രിയിൽ ഇതിന്റെ ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ നിവർത്തിക്കുകയാണ്. അങ്ങനെ ഉണ്ടായ പുസ്തകത്തിന്റെ പേരാണ് പെന്റാറ്റുക്ക്, സെപ്റ്റുവജൻ, സെപ്റ്റുവജൻ ബൈബിൾ. ആ സെപ്റ്റുവജൻ ബൈബിൾ, അതായത് ഗ്രീക്ക് ബൈബിൾ, ആ ഗ്രീക്ക് ബൈബിളിൽ തോറായ്ക്ക് പകരം ഉപയോഗിച്ച പേരാണെന്ത്? പെന്റാറ്റുക്ക്. പെന്റാറ്റുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് എന്റെ 2 പദങ്ങൾ ചേർത്തതാണ്. പെന്റ മീൻസ് 5. പെന്റ മീൻസ് 5. ടുക്കോസ് മീൻസ് സ്ക്രോൾസ്. നമുക്ക് ബുക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അന്നത്തെ കാലത്ത് എന്താണ്? ചർമ്മലിഖിതങ്ങളാണ്, ചുരുളുകളാണ്, ചുരുളുകളാണ് സ്ക്രോൾസ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ ബുക്സ് എന്ന് പറയാം. അപ്പോൾ 5 പുസ്തകങ്ങൾ എന്ന് പറയാൻ വേണ്ടിയാണ് പെന്റാറ്റുക്ക് എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ പുസ്തകത്തെ, ഉൽപ്പത്തി പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേര്, ഹിബ്രു ഭാഷയിൽ ഉപയോഗിച്ച പേരല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പേര് ഗ്രീക്ക് ഭാഷയിൽ സെപ്റ്റുവജന്റ് ബൈബിൾ ട്രാൻസ്ലേഷൻ ആയപ്പോൾ, അതായത് എലക്സിസ് എന്നൊക്കെ പറയും, ആ ബൈബിൾ ട്രാൻസ്ലേഷൻ ഉള്ളതായ സമയത്ത് അങ്ങനെ ഉണ്ടായതൊരു പേരാണ് ജെനിസിസ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലെ ഒരു പദമാണത്. യഹോവ യായ ദൈവം ഭൂമി, അതാണ് ജെനിസിസ് എന്നായ പദം എടുത്ത് ഇവിടെ ഉപയോഗിക്കുകയായിരുന്നു ഹെഡിങ് ആയിട്ട്. കാരണം അവിടെ അതിന് ഫ്രീഡം ഉണ്ടോ, ഏതൊരു വാക്ക് എടുത്ത് അതിന് ഹെഡിങ് കൊടുക്കാന്നുള്ള ഫ്രീഡം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പുസ്തകത്തിന് ആ പേരും അവിടെ വന്നത്. ഈ പുസ്തകം സകലത്തിന്റെയും ഉത്ഭവത്തെ കുറിച്ച് പറയുകയാണ്. 1 മുതൽ 11 വരെയുള്ള അധ്യായത്തിൽ അത് പ്രീ ഹിസ്റ്ററിയാണ്, അതൊരു പ്രിമീവൽ ഹിസ്റ്ററിയാണ്, ചരിത്രത്തിന് മുമ്പുള്ളതായ ആ ചരിത്രം. 1 മുതൽ 11 വരെ, അതായത് സൃഷ്ടി മുതൽ ബാബേൽ സ്റ്റോറി വരെയുള്ളതായ കാര്യങ്ങൾ, അതൊരു പ്രിമീവൽ ഹിസ്റ്ററിയാണ്. പിന്നെ 12-ാം അധ്യായം തുടങ്ങി 50-ാം അധ്യായം വരെ ഒരു കുടുംബത്തെ ബേസ് ചെയ്തുള്ളതായ സ്റ്റോറിയാണ്. ഏതാണ് കുടുംബം? അബ്രഹാം. പിന്നെ ബൈബിൾ അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ 11-ാം അധ്യായത്തിലാണ് ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും പാപത്തെക്കുറിച്ചും ആ ദൈവത്തിന്റെ പല പ്ലാനുകളെ കുറിച്ചൊക്കെയും വളരെ വ്യക്തമാക്കുന്നത്. നമുക്ക് നമ്മുടെ സമയം നമുക്ക് വളരെ വയസ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വളരെ ശ്രദ്ധയോടിരിക്കണം. ബൈബിൾ തുറന്നു വെക്കുക. 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 1-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ.
ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ഹല്ലേലൂയ്യ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, ദൈവത്തെ വെളിപ്പെട്ട് കിട്ടിയെങ്കിലേ നമ്മുടെ ജീവിതം നന്നാവുള്ളൂ. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, നമ്മൾ ഇമേജ് ബീങ് ആണ്. ദൈവത്തെ എത്രമാത്രം വെളിപ്പെട്ട് കിട്ടുന്നു അത്രമാത്രം നമ്മുടെ ജീവിതം മാറും. പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം തന്നെ എന്തുവായിരുന്നു? പിതാവിനെ വെളിപ്പെടുത്തുക. പിതാവിനെ വെളിപ്പെടുത്തുവാൻ ആർക്കെ കഴിയൂ? പുത്രനേ കഴിയൂ. ഇപ്പോ ആ ജോലി ആരാ ചെയ്യേണ്ടി? ഇവിടെ മക്കളായ നമ്മളാണത് ചെയ്യേണ്ടത്. അപ്പോൾ ദൈവവചനത്തിൽ കൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ഇമാജിനേഷനിൽ ദൈവം ഒതുങ്ങുന്നതല്ല. ദൈവം തന്നെ തന്റെ സ്വഭാവത്തെ, താൻ ആരാണെന്ന്, താൻ എന്താണ് ആഗ്രഹിക്കുന്നത്, ഈ ഭൂമിയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി തരികയാണ് നമുക്ക് വചനത്തിൽ. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇത് പഠിക്കേണ്ടിയ ആവശ്യമുണ്ട്. നമ്മളൊരു പുതിയ ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ മാനുവൽ കാറ്റലോഗ്സ് നമ്മൾ നന്നായിട്ട് നമ്മൾ വായിക്കും, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ. ആ കമ്പനിക്കാർ പറയുന്ന പോലെ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും, അപ്പോഴാണ് അതിന്റെ ആ ശരിയായ യൂസ് നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ, ഒരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നവർക്ക്, ദൈവത്തോടുകൂടി ഒരു നല്ല ജീവിതം ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് ഇത് വളരെ ആവശ്യമാണ്. അപ്പോൾ ബൈബിളിന്റെ ആദ്യത്തിൽ തന്നെ ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുക. ഇത് ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന പുസ്തകമാണ്. ദൈവത്തെ വെളിപ്പെടുത്തുക, ആദ്യം ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന എന്തുവാണ്? അവൻ ആരാണ്? സൃഷ്ടിതാവാണ്. തോറായിൽ ആദ്യം ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തുക എന്തുവാണ്? ദൈവം സൃഷ്ടിതാവാണ്. അവൻ എന്തുകൊണ്ടാ സൃഷ്ടിക്കുന്നത്? സ്നേഹത്തിൽ അവൻ സൃഷ്ടിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം എവിടെയാണ് അവൻ പ്രകടമാക്കുന്നത്? സൃഷ്ടിയിലാണ് പ്രകടമാക്കുന്നത്. ഈ ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഓർഡർലെസ് ആൻഡ് ഫോംലെസ്, ഓർഡർലെസ് ആൻഡ് ഫോംലെസ് ആയ ഭൂമിയാണ്. ഭൂമി അവിടെ ഉണ്ട്, പക്ഷെ എന്താണ്? ഓർഡർലെസ് ആണ്, ഫോംലെസ് ആണ്, കയോസ് ആണ്. അവിടെ ജീവിതം സാധ്യമാവുകയില്ല. ദൈവത്തിന്റെ സ്വഭാവം എന്താണ് അവിടെ വെളിപ്പെട്ടത്? ഓരോ വാക്യത്തിലും ദൈവം തന്റെ സ്വഭാവം വെളിപ്പെടുത്തുകയാണ്. ഓർഡർലെസ് ആയി, ഫോംലെസ് ആയുള്ള ഒരു ഭൂമിയോടുള്ള ദൈവത്തിന്റെ പ്രതികരണം എന്താണ്? ആ സമയത്ത് അത് നമ്മുടെ പ്രതികരണം എന്താണ്? ഒരു കാര്യം ഉപയോഗിക്കാൻ പറ്റത്തില്ല, നമ്മൾ എന്ത് ചെയ്യും? യൂസ് ആൻഡ് ത്രോ. പക്ഷെ ദൈവത്തിന്റെ പരിപാടി എന്തുവാണ്? ഫോംലെസ് ആണ്, ഓർഡർലെസ് ആണ്. ഏതെങ്കിലും കാര്യം ഓർഡർലെസ് ആണ്, ഫോംലെസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ലൈഫ് ഉണ്ടാവില്ല. അപ്പൊ ദൈവം അതിന് ആദ്യം എന്ത് ചെയ്യുകയാണ്? ഓർഡർ ഉണ്ടാക്കുന്നു, ഫില്ല് ചെയ്യുന്നു, ഫോം ഉണ്ടാക്കുന്നു. ആറ് ദിവസത്തെ സൃഷ്ടിയിൽ ഇതാണ് നടക്കുന്നത്. ആരംഭത്തിൽ ദൈവം കൂടുതൽ സമയം ചിലവഴിച്ചത് എന്തിനു വേണ്ടിയാണ്? ഓർഡർ ഉണ്ടാക്കുക. സൂര്യൻ എവിടെ, ചന്ദ്രൻ എവിടെ, നദി എവിടെ, സമുദ്രം എവിടെ, ഭൂമി എവിടെ, സകല കാര്യങ്ങൾക്കെല്ലാം, അതായത് ആകാശം എവിടെ, എല്ലാത്തിനും എന്ത് ചെയ്യുക? ദൈവം ഓർഡർ ഉണ്ടാക്കുക. ഓരോ ദിവസം ഓർഡർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദൈവം എന്ന് പറയുന്നു, ഇറ്റ് ഇസ് ഗുഡ്, എല്ലാം നന്നായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ഡിസൈൻ അനുസരിച്ച് എന്തുണ്ടാക്കുകയാണ്? വീണ്ടും ഓർഡർ ഉണ്ടാക്കുകയാണ്. നഷ്ടമായതിനെ, ഓർഡർലെസ് ആയതിനെ, ഫോംലെസ് ആയതിനെ, തകർച്ചയായതിനെ, കാണാതെ പോയതിനെ നശിപ്പിക്കുന്നവനല്ല അവൻ, തിരഞ്ഞു തിരഞ്ഞു വരുന്നവനാണ് അവൻ. അതാണ് യേശുവും പറഞ്ഞത്, ഞാൻ കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനും കൂടെ, തെയ്യാൻ മാത്രമല്ല, രക്ഷിക്കാൻ, സീക്ക് ആൻഡ് സേവ്, അവനെ അന്വേഷിക്കുവാനും രക്ഷിക്കുവാനും കൂടെയാണ് ഞാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു വലിയ സ്വഭാവം മനസ്സിലായോ? പ്രിയമുള്ളവരെ, നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ പിതാവെന്ന് വിളിക്കുന്ന നമ്മുടെ ദൈവം തന്റെ സ്വഭാവം ആദ്യമായി വെളിപ്പെടുത്തി ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് തന്നുകൊണ്ടാണ്. എന്തിന് നമ്മൾ ഭയപ്പെടണം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്ഷീണങ്ങൾ മാറ്റുവാൻ, നമ്മുടെ ബലഹീനതകൾ മാറ്റുവാൻ, നമ്മുടെ ഇല്ലായ്മകൾ മാറ്റുവാൻ, നമ്മുടെ ഓർഡർലെസ്, നമ്മുടെ ഫോംലെസ് അവസ്ഥകൾ, നമ്മുടെ കയോസ്, നമ്മുടെ ഒന്നുമില്ലായ്മ മാറ്റുവാൻ ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അതിനെന്ത് മതി? ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും മതി എന്നാ താഴോട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒന്നിനെ നഷ്ടപ്പെടുത്തുവാൻ ആർക്കിഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. അവന്റെ വചനവും ആത്മാവും കൂടെ ചേർന്നപ്പോൾ വലിയൊരു സൃഷ്ടി നടക്കുകയാണ്. ഇന്നും ദൈവത്തിന്റെ വചനവും ആത്മാവും നമ്മളിൽ ഒരു പ്രവർത്തനം ചെയ്താൽ നമ്മൾ ആരായി മാറും?
ഒരുവൻ ക്രിസ്തുവിലായാൽ പുത്തൻ സൃഷ്ടി, സൃഷ്ടിതാവിന്റെ പ്രവൃത്തി അവർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഭൂമിയെ, ഓർഡർലെസ് ആയ ഫോംലെസ് ആയ ഭൂമിയെ ദൈവം മനോഹരമാക്കിയെങ്കിൽ, ജീവിക്കുവാൻ യോഗ്യമുള്ളതാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് നമ്മെ യേശുവിന്റെ സ്വരൂപത്തിൽ, ശ്രദ്ധിക്കണം, ആദാമിന്റെ സ്വരൂപത്തിലേക്കാണ് നമ്മളെ മടക്കി കൊണ്ടുപോകുന്നത്, ആദാമിന്റെ ഗ്ലോറിയിലേക്കാണ് നമ്മളെ മടക്കി കൊണ്ടുപോകുന്നത്. പലരും ചിന്തിച്ചിരിക്കുന്നു നമ്മൾ ആരുടെ ഗ്ലോറിയിലേക്ക് മടങ്ങിപ്പോകും, ആദാമിന്റെ ഗ്ലോറിയിലേക്ക് മടങ്ങിപ്പോകും. പക്ഷെ വചനം പറഞ്ഞ എന്തുവാ, യേശുവിന്റെ ഗ്ലോറിയിലേക്ക് മടങ്ങിപ്പോകുന്ന പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എല്ലാത്തിനെയും പുത്തനാക്കുന്നതായ, പുതു സൃഷ്ടിയാക്കുന്നതായ ക്രിയേറ്ററാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ പാഠം തോറ തരുന്നത്, ഗോഡ് ഈസ് ക്രിയേറ്റർ നോട്ട് ക്രിയേഷൻ. ദൈവത്തെ ഉണ്ടാക്കുവാൻ നമുക്ക് പറ്റില്ല, നാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മനുഷ്യന്റെ കൈവേലയാൽ ഉണ്ടാക്കിയത് ഒന്നും ദൈവമല്ല, ദൈവത്തിന്റെ സ്വഭാവം അവൻ സൃഷ്ടികർത്താവാണ്. ഇന്നും എപ്പോഴും അവൻ ആ പ്രവൃത്തിയിൽ വ്യാപൃതനാണ്. അവൻ സ്നേഹവാനായതുകൊണ്ട്, സ്നേഹത്താൽ നിറഞ്ഞവനായതുകൊണ്ട് ആരും ശൂന്യമായിരിക്കാൻ നമ്മുടെ ദൈവത്തിന് ആഗ്രഹമില്ല, ആരും തകർന്നു പോകുവാൻ നമ്മുടെ ദൈവത്തിന് ആഗ്രഹമില്ല, ആരും ഇല്ലാതെയായി പോകുവാൻ അവൻ ആഗ്രഹമില്ല. ഓ പറയാ, അതെ അപ്പോസ്തലന്മാർ പറയാണ് കർത്താവിന്റെ വരവിന്റെ താമസം കുറിച്ച്. അതെ അപ്പോസ്തലൻ പറയാണ് എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ സമയം കൊടുത്തുകൊണ്ടേയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആരും തകരുവാൻ അതിരിക്കുവാനായി കർത്താവ് ആഗ്രഹിക്കുക. അപ്പോൾ ദൈവനം ശരിക്കും വെളിപ്പെടുത്തി, ആരാ നമ്മുടെ ദൈവം, നമ്മുടെ പിതാവ് ആരാ, സൃഷ്ടിതാവ്. ഈ സൃഷ്ടിതാവ് നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യും, നമ്മളെ മാനിക്കുമോ, മാനിച്ചിരിക്കും. നമ്മൾ ദൈവത്തിന്റെ വചനത്തിനും ആത്മാവിനും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളാണ് എങ്കിൽ നമ്മെ തീർച്ചയായവൻ മാനിച്ചിരിക്കും. ഇനിയും കാണുന്നു, ഈ സ്നേഹം നിമിത്തം അവൻ വലിയ ജോലികൾ ചെയ്യുകയാണ്. ആറ് ദിവസം എന്ത് ചെയ്യാണ്, ജോലികൾ ചെയ്യാണ്, വർക്ക് ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ ആദ്യമായി വർക്ക് ചെയ്തത് ആരാണ്? അപ്പോ ദൈവം ആരും കൂടാ, സൃഷ്ടിതാവ് മാത്രമല്ല, എല്ലാം നന്നാക്കാൻ വർക്കും ചെയ്യും. തിയോളജി ഓഫ് വർക്ക്, അത് നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഭൂമിയിൽ ആരാദ്യം വർക്ക് ചെയ്തേ, ദൈവമാ. പിന്നെ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നു, എത്ര വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം. ഈ വർക്കിന്റെ ഉദ്ദേശം എന്ത്, എന്തിനാ നമ്മൾ വർക്ക് ചെയ്യുന്നേ, ജസ്റ്റ് പ്രോഫിറ്റ് മാത്രമാണോ? വചനപ്രകാരം വർക്കിന്റെ ദൈവശാസ്ത്രം എന്താണ്, ജോലിയുടെ പ്രവൃത്തിയുടെ ആ ദൈവശാസ്ത്രം എന്താണ്, ബൈബിൾ എന്താണ് വെളിപ്പെടുത്തുന്നത്, കേവലം പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ? പൈസയ്ക്ക് വേണ്ടി, പ്രോഫിറ്റിന് വേണ്ടി മാത്രം ജോലി ചെയ്താൽ എന്താവും, അത് മീനിങ്ലെസ് അല്ലേ? എന്തിനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് ഭൂമിയിൽ വർക്ക് ചെയ്യുന്നത്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞേ, എല്ലാത്തിന്റെ മേലും എന്ത് ചെയ്യാം? ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്നാം അധ്യായം അതിന് 26-ാമത്തെ വാക്യം എന്ന് വായിച്ചേ, 1:26. അനന്തരം ദൈവം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മനുഷ്യന്മേലും പർവ്വജാതി മേലും വാഴട്ടെ, വാഴുവീൻ. അടുത്ത വാക്യത്തിൽ അതുപോലെ തന്നെയുണ്ട്, വാഴുവീൻ, ഡൊമിനിയൻ. ദൈവം ഉണ്ടാക്കിയ സകലത്തിന്മേലും വാഴുവാനുള്ള ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, ശ്രദ്ധിക്കണം, ദൈവം സൃഷ്ടിച്ച സകലത്തെ, സകല സൃഷ്ടിയെ നോക്കി ദൈവം പറഞ്ഞു, വെരി ഗുഡ്. ഈ സകല സൃഷ്ടിയുടെ മേലെ ഡൊമിനേഷൻ, വാഴുവാൻ ആണ് നമ്മെ സൃഷ്ടിച്ചത്. പക്ഷെ ഇന്ന് എല്ലാവരും നമ്മളെ പുറത്ത് നമുക്ക് ആകെ പ്രശ്നമായി അല്ലേ, നേരെ റിവേർട്ടായി പോയി അല്ലേ. നമ്മുടെ ശരീരത്തെ പോലെ നിയന്ത്രിക്കാൻ, നമ്മുടെ ഒരു അവയവങ്ങളെ പോലെ നിയന്ത്രിക്കാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടോ? പോയി, നേരെ റിവേർട്ടായി പോയി. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്, ഇപ്പൊ മനുഷ്യൻ ജീവിക്കുന്നത് എന്താണ്, ഈ വാഴുവിൻ ഡൊമിനിയൻ ആദ്യമായി നമുക്ക് തന്നതാരാണ്, ദൈവം. ഈ ഡൊമിനിയൻ എന്തിനു വേണ്ടിയാ, വാഴുവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ നമുക്ക് തന്നിരിക്കുന്നത്, പവർ എക്സസൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമാണ്. ദൈവം സൃഷ്ടിച്ച സകലത്തെയും ശുശ്രൂഷിച്ച് പരിപാലിക്കുവാനാണ് ഈ അധികാരം തന്നത്. ഒരു മാതാപിതാവിന് തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അധികാരമുണ്ട്. ഈ ദൈവം എന്തിനാണ് ഈ അധികാരം കൊടുത്തത്? ത്യാഗത്തോടെ ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കുക. അപ്പോൾ ഈ അധികാരം എങ്ങനെ ഉപയോഗിക്കേണ്ടേ, മറ്റുള്ള മേൽ ഡോമിനേറ്റ് ചെയ്യാനാണോ അതോ ശുശ്രൂഷിക്കാനാണോ?
ദൈവവചനപ്രകാരം പ്രിയമുള്ളവരെ നമുക്കും അധികാരം തന്നിട്ടുണ്ട്, ദൈവമക്കൾ എന്നുള്ള അധികാരം. ഈ അധികാരം നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത്? മറ്റുള്ളവരെ ശുശ്രൂഷിപ്പ്, പ്രോപ്പർ റിയൽ മീനിങ് ഓഫ് ഡൊമിനേഷൻ, വാഴുക എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരെ കരുതുക. ദൈവത്തിങ്കിലേക്ക്, ആ മഹിമയിലേക്ക്, ദൈവ ഉദ്ദേശത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്യുക എന്നുള്ളതാണ് ഈ വാഴുക എന്നുള്ളതിന്റെ അർത്ഥം. ആരെയും നമ്മുടെ അധീനതയിലാക്കുവാൻ വചനം അനുവദിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. കാരണം ഇത് മൊത്തം ആരുടെയാണ്? ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ആറ് ദിവസം ദൈവം വേല ചെയ്തു, എല്ലാം ഓർഡറെല്ലാം ഉണ്ടാക്കി, അവസാന സമയത്താ ദൈവം എല്ലാം ഫില്ല് ചെയ്തു. എന്നിട്ട് ദൈവം പറയാ, അത് ഒന്നാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ, താൻ ഉണ്ടാക്കിയതിനെ അങ്ങ് വിട്ടിട്ട് പോകുന്ന ആളല്ലായിരുന്നു. ഒന്നുകൂടെ ഒന്ന് നോക്കി, എന്നും നോക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ആറാം ദിവസം അവസാനത്ത് ഒന്നുകൂടെ ഒന്ന് നോക്കി, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. ആരാ? ഇടയ്ക്കിടയ്ക്ക് ദൈവം നമ്മയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കാണണം? പ്രൈസ്ലോ, ദൈവം എന്തു പറയണം? ആ, എന്തിനൊന്ന് വായിച്ച്? നല്ലതെന്നല്ല, ദ ബെസ്റ്റ്, എത്രയും നല്ലത് എന്ന് കണ്ടു. അപ്പോൾ വർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? ദൈവം എന്തിനു വേണ്ടിയാ വർക്ക് ചെയ്തത്? ദൈവം എന്തിനു വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്തത്? എത്രയും നല്ലത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അധികാരം, നമ്മുടെ കഴിവ്, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ പവർ എല്ലാം എക്സസ് ചെയ്ത് കഴിയുമ്പോൾ ദൈവം പറയണം, വെരി ഗുഡ്, എക്സലന്റ്, യു ഡിഡ് ഫോർ മീ, എന്റെ മകനായി, എന്റെ മകളായി നന്നായി ചെയ്തിരിക്കുന്നു. ഭൂമി മുഴുവൻ ചിന്ന ഭിന്നമാണ്, ഭവനങ്ങളൊക്കെ ചിന്ന ഭിന്നമാണ്. ആഹാരമില്ലാത്ത കുഞ്ഞുങ്ങൾ, വസ്ത്രമില്ലാത്ത കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പോകാൻ മാർഗമില്ലാത്ത കുഞ്ഞുങ്ങൾ, തകർന്ന ഒരു ജീവിതം. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വേല ചെയ്യേണ്ടത് ആരുടെ കടമയാണ്? എല്ലാ ഓർഡറിൽ കൊണ്ടുവരേണ്ട കടമ ഇപ്പൊ ആരുടേതാണ്? ഈ ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ട കടമ ആരുടെയാണ്? പ്രൈസ് ദ ലോർഡ്. നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലേ. പ്രൈസ് ദ ലോർഡ്. എന്റെ പിതാവിന്റെ, നമ്മുടെ പിതാവിന്റെ സകല സൃഷ്ടിയും അതിന്റെ ശരിയായ പ്രോപ്പർ ഫങ്ഷനും വരണമെന്നുള്ളതായ ഒരു വലിയ വാഞ്ച നമുക്കുണ്ടാകണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമം ശരിക്കും പഠിച്ചെങ്കിൽ നമ്മുടെ മിഷൻ കോൺസെപ്റ്റ് പോലും ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. പഴയ നിയമം പഠിക്കാതെ, ശരിക്കും തോറ പഠിക്കാതെ നമ്മൾ മിഷൻ കോൺസെപ്റ്റ് ചിന്തിച്ചാൽ അതിന്റെ അവസാനം എന്താണെന്നറിയാവോ? ഞാനും എന്റെ ഭാര്യയും പിള്ളേരും സ്വന്തം ചൊല്ലും, നീ എല്ലാം കത്തിപ്പോവും. നീ കത്തിപ്പോകുമ്പോ പിന്നെന്തിനാ ഞാൻ നിന്നോട് സൂക്ഷിക്കാൻ പറയുന്നത്? നീ കത്തിപ്പോകാനിരിക്കുകയാണെ പിന്നെന്തിനാ ഞാൻ നിന്റെ വിശപ്പ് മാറ്റുന്നേ? നീ കത്തിപ്പോകാനിരിക്കുകയാണെ പിന്നെന്തിനാ ഞാൻ നിന്റെ നിനക്ക് തണുപ്പുളപ്പം പുതപ്പ് തരുന്നേ? നീ കത്തിപ്പോ. അതെ, നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യണം. ഈസി ആയിട്ട് നമ്മൾ എസ്കേപ്പ് ചെയ്തു, ഞാനും ഭാര്യയും പിള്ളേരും അങ്ങ് പോവും. പക്ഷേ അങ്ങനെ ഒരു ദൈവമല്ലല്ലോ നമ്മളെ വിളിച്ചേ. പ്രൈസ്ലോ, നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൃഷ്ടി മനോഹരമായിരിക്കണം. അതാണ് 10 കൽപ്പന എന്നപ്പോൾ അതിന് രണ്ട് ഭാഗമുണ്ട്. ദൈവത്തോടും അയൽക്കാരനോടും നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ അയൽക്കാരൻ എങ്ങനെയാണ് എന്നൊരു ചോദ്യം ദൈവം നമ്മോട് ചോദിച്ചിരിക്കും. പ്രൈസ്ലോ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ അയൽക്കാരൻ ആരെ കാണണം? നമ്മുടെ പിതാവിനെ കാണണം. പ്രൈസ് ദ ലോർഡ്. മറ്റുള്ള മുമ്പിൽ നമുക്ക് നമ്മുടെ പിതാവിനെ നന്നായി നമുക്ക് പ്രൊജക്ട് ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ സൃഷ്ടി ദൈവം ചെയ്തു. ഞാൻ, കാരണം ദീർഘമായിട്ട് ഓരോ ദിവസം എടുക്കാൻ പറ്റത്തില്ല, ഓരോ ദിവസം വിഷയങ്ങളെ കുറിച്ച് വർണ്ണിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് അതിന്റെ കോൺസെപ്റ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് 50 അധ്യായം വരെ വരണം. ഇപ്പൊ 1 അധ്യായത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. ആ സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മൾക്ക് ഡീപ്പായിട്ട് പഠിച്ചേ പറ്റുകയുള്ളൂ. ഇത് മസ്റ്റായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഇറ്റ് ഈസ് ഡിവൈൻ ഇൻസ്ട്രക്ഷൻസ്, ടീച്ചിങ് ഫോർ ലൈഫ് വിത്ത് ഗോഡ്. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് ദൈവം കണ്ടു, താൻ സൃഷ്ടിച്ചതിനെ വീണ്ടും നോക്കുന്ന ദൈവം നോക്കുകയാണ്. ആ മുടിയൻ പുത്രൻ അപ്പനെ വിട്ടിട്ട് പോയി, പക്ഷെ ആ പിതാവിന്റെ ജോലി എന്താണ്? മോനെ നോക്കിയിരിക്കുകയാണ്. ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് മോൻ ഇന്ന് വരുന്നതിന് മുന്നമേ പിതാവ് എന്ന് കെട്ടിപ്പിടിക്കുകയാണ്. സ്വർഗത്തിലെ പിതാവിന്റെ സ്വഭാവത്തെ യേശു വരച്ചു കാണിക്കുകയാണ്. പിതാവിനെ മനസ്സിലാകാത്തൊരു മോൻ, പിതാവിന് സമ്പത്തിന് മാത്രം ശ്രമിക്കുന്നൊരു മോൻ, സ്നേഹത്തിന് വിലയറിയാത്ത മോൻ, എന്നിട്ടും അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഓടിച്ചു നേടിപ്പിടിക്കുന്നൊരു പിതാവ്.
ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ സ്വർഗത്തിലെ പിതാവ്. ഹല്ലേലൂയ. ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ വീണ്ടും വീണ്ടും നോക്കുകയാണ്, അവൻ വീണ്ടും വീണ്ടും അന്വേഷിക്കുകയാണ്. ഞാൻ നല്ല ഇടയൻ, യേശു പറയുന്നുണ്ട്, ആടുകൾക്ക് വേണ്ടി വരാൻ മാത്രമല്ല മരിക്കാനും കൂടെ ഞാൻ തയ്യാർ. എത്ര നല്ലവനായ ഒരു ദൈവമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം. നമ്മൾ മുഴങ്കാൽ മടക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. നമ്മൾ ശൂന്യമാവില്ല, നമ്മൾ തകരില്ല. ചിന്ന ഭിന്നമായതിനെ അവൻ നന്നാക്കിയെടുക്കും. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഉറക്കണം. ദൈവവചനത്തിൽ ദൈവത്തിന് വെളിപ്പാട്, ദൈവം ആരാന്നുള്ള സെൽഫ് റിയലൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ നിന്ന് ഭയം വിട്ടുമാറും, നമ്മുടെ സ്വഭാവം മാറും. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ കോൺസെപ്റ്റ് എന്ത്, അത് എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ വർക്കിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാം. ഒരാളുടെ ചിന്ത എന്താണെന്ന് എങ്ങനെയാണ് വെളിപ്പെട്ട് വരുന്നേ? ആക്ഷനിൽ നിന്നാണ് വെളിപ്പെട്ട് വരുന്നേ. ഒരാളുടെ ആക്ഷൻ നന്നാകണമെങ്കിൽ അന്നേരം എന്ത് ചെയ്യണം? വഴക്ക് പറഞ്ഞാൽ മതിയോ? നോ, ചിന്ത മാറ്റണം. ചിന്ത മാറിയ ആക്ഷൻ മാറും. തെറ്റായ ഒരു ജീവിതം നയിക്കുന്ന, തെറ്റായ ഒരു സ്വഭാവം വച്ച് പുലർത്തുന്ന ഒരാളോട് വഴക്ക് പറഞ്ഞാൽ അങ്ങനെ ആള് ശരിയാകുന്ന കാലമൊക്കെ കഴിഞ്ഞു. എന്ത് ചെയ്യണം? എല്ലാം എഡ്യൂക്കേറ്ററായി എന്ത് ചെയ്യണം? ക്ലാരിഫൈ ദ കോൺസെപ്റ്റ്സ്, ലീഡ് ദം ടു ഗോഡ്, ദേ വിൽ ചേഞ്ച്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കണ്ടു ദൈവം തന്റെ സൃഷ്ടിയെ നോക്കുകയാണ്. എന്നിട്ട് രണ്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് ആ വാക്യം, രണ്ടിന്റെ ഒന്ന് തൊട്ട്. എല്ലാം തികഞ്ഞു, ഫില്ല് ചെയ്തു. അവൻ ഓർഡർലെസ് ആയിരുന്നതിന് ഫില്ല് ചെയ്തു. എന്നിട്ട് താൻ തുടങ്ങിയ പ്രവൃത്തി അവൻ എന്ത് ചെയ്യും? തീർക്കും അല്ലേ? നമ്മോട് പറഞ്ഞു നോക്കി, അവൻ തീർക്കും, തീർത്തിരിക്കും, തീർക്കാതെ അവൻ റെസ്റ്റ് എടുക്കത്തില്ല. എന്നിട്ട് ഡേ ഓഫ് റെസ്റ്റ്. ആറാം ദിവസം അവസാനമാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ ആദ്യമായി ജീവിക്കാൻ പ്രവേശിക്കുന്ന ദിവസം ഏതാം ദിവസമാ? ഏഴാം ദിവസമാ. ആ ദിവസത്തിന് പ്രത്യേകം എന്തുവാ? ഡേ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്തുവാ? ദൈവം ഒന്നുകൂടെ നോക്കി, എല്ലാം ഫങ്ഷൻ, വളരെ ഫങ്ഷൻ, എല്ലാം തികഞ്ഞു. എവറിങ് ഇസ് ഫിൽഡ്, എവറിങ് ഇസ് ഇൻ ഓർഡർ. മനുഷ്യനുമായി ദൈവത്തിന്റെ ഒന്നാം ദിവസം, ഡേ ഓഫ് റെസ്റ്റ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ മനുഷ്യന്റെ കരങ്ങൾ ഏൽപ്പിച്ച ഭൂമി എങ്ങനെയായിരുന്നു? ചിന്നഭിന്നമായിരുന്നു, പ്രശ്ന സങ്കീർണമായിരുന്നു, എല്ലാം തകർന്ന ഒരു ഭൂമിയാണോ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചേ? വെൽ ഡിസൈൻഡ്, വെൽ ഓർഡേഡ്, ഫുൾ ഓഫ് ലൈഫ്, അങ്ങനൊരു ഭൂമിയാണ് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ആയുസ് മുഴുവൻ കഷ്ടതയിലും വേദനയിലും ഞെരുക്കത്തിലും നെടുവീർപ്പിലും ഇങ്ങനെ കഴിയാനാണ് കടത്താൻ പ്ലാൻ. അങ്ങനൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അവന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം, നമ്മൾ എസ്റ്റാബ്ലിഷ് ആകണം, നമ്മൾ അവനോടുകൂടെ എസ്റ്റാബ്ലിഷ് ആകണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും ദൈവത്തിൻ്റെ ഓർഡറിൽ തന്നെ പോകണം. ഹല്ലേലൂയ. ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ അവിടെ. നോ, ഇക്കോസിസ്റ്റം പോലും പ്രോപ്പർ അല്ലായിരുന്നോ? ഹല്ലേലൂയ. ഇക്കോ സിസ്റ്റം പോലും പ്രോപ്പർ ആണ്, എല്ലാ സിസ്റ്റം പോലും പ്രോപ്പർ. ദൈവത്തിൽ സകല സൃഷ്ടിയും പ്രോപ്പർ ആണ്. പ്രൈസ് ദ ലോർഡ്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിനെ ഓർത്ത് സൃഷ്ടി പോലും ഗ്രോണിങ് ദേ ആർ വേദനിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാൽവേഷന്റെ ഫൈനൽ പോയിന്റിൽ ആരും കൂടെ രക്ഷപ്രാപിക്കുക? സയൻറ്റിയർ ക്രിയേഷൻ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മുടെ മിഷനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്, ലോകത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ്, നമ്മുടെ സകല കാര്യത്തിലുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ആകണം. ഡെവലപ്പായി കഴിഞ്ഞാൽ അതിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ നമ്മൾ ശക്തന്മാരായി മാറും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. അനവധി ആൾക്കാർക്ക് ഇത് മനസ്സിലാകാത്തത് കൊണ്ട് അവർ ദൈവത്തെ തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരാളായി മാത്രം കണ്ടുകൊണ്ട് ഓടുകയാണ്. അവസാനം അവർ കറപ്റ്റായി തന്നെ മാറും. അതാണ് അത് പൗലോസ് കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്, അവർ ദുരാഗ്രഹികളായതുപോലെ നിങ്ങൾ ദുരാഗ്രഹികളാകരുത്. നമുക്ക് തന്ന നന്മകൾ, നമുക്ക് തന്ന അധികാരങ്ങൾ, നമുക്ക് തന്ന പവർ, നമുക്ക് തന്ന ഡോമിനേഷൻ, അത് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിലുണ്ട്. ദൈവം നമ്മെ നോക്കുകയാണ്, നമ്മുടെ പ്രവൃത്തിയെ നോക്കുകയാണ്, നമ്മുടെ കാര്യങ്ങളെ നോക്കുകയാണ്. നമ്മളൊരു ചോദ്യമുണ്ട്, ഞാൻ തന്ന ഭൂമിയിൽ നീ എങ്ങനെ ജീവിച്ചു?
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സമസൃഷ്ടിയോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ദൈവസൃഷ്ടിയോട് നമുക്കൊരു സ്നേഹമുണ്ട്, പിതാവ് ഉണ്ടാക്കിയതിനെല്ലാത്തിനും നമുക്കൊരു സ്നേഹമുണ്ട്. ജാതിയും മതവും സമ്പത്തിന്റെ ശേഷിയും വിദ്യാഭ്യാസവും ഒന്നും വേലിക്കെട്ടായി നമ്മുടെ മുമ്പ് നിൽക്കാൻ പാടില്ല. ലോകം സമ്മതിക്കത്തില്ല, പക്ഷെ അത് നടക്കുന്ന സ്ഥലമാണ് ദൈവസഭ. ലോകത്തിലെല്ലാം വേലിക്കെട്ടുകളാണ്, മനുഷ്യനെ മാറ്റി വെച്ചിരിക്കുകയാണ്. നീ അതാണ്, നീ ഇങ്ങനാണ്, നീ അങ്ങനാണ്, നീ ഇങ്ങനാണ്, എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം സ്പ്ലിറ്റ് ആയെങ്കിലേ ലോകത്തിന്റെ അധികാരികൾക്ക് ഭരിക്കാൻ പറ്റൂ. പക്ഷെ ഇതെല്ലാം ഈ സകല സ്പ്ലിറ്റുകളും സകല ആ നടുച്ചുവറുകളും ഇടിഞ്ഞു മാറി എല്ലാം ഒമ്മ യേശുവിന് ശരീരമാകുന്ന സ്ഥലമാണേത്, സഭ. അതാണ് പറഞ്ഞത്, അവന്റെ ശരീരത്തെ നന്നായി വിവേചിച്ചിട്ട് വേണം ഈ മേശയിൽ പങ്കാകുക. ദൈവമായിട്ടുള്ള ഉടമ്പടി ഉദ്ദേശം എന്നറിയാവോ? എന്തിനാ പിതാവുമായിട്ടുള്ള ഉടമ്പടി എടുത്തേ? എന്റെ കാര്യം കിട്ടുമെന്നുള്ള അർത്ഥത്തിലല്ല. ദൈവമേ, നിന്റെ സൃഷ്ടിയെ സ്നേഹിപ്പാൻ, നിന്റെ പ്രവൃത്തിയെ സ്നേഹിപ്പാൻ, നിന്റെ ആഗ്രഹത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. നിന്റെ മകനായി, നിന്റെ മകളായി ഞാൻ വിശ്വസ്തയോടെ സേവ ചെയ്യാം. ആദാമിന് പറ്റിയ അബദ്ധത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കുമെന്നറിയാം. അതുകൊണ്ട് നിന്നോട് ഞാൻ ചേർന്നിരിക്കുന്നു. ഒടുക്കത്തെ ആദാമിൽ നമ്മളായിരിക്കുകയാണ്. അനുസരണക്കേടിന്റെ ആത്മാവിന് പകരം സമ്പൂർണ്ണ അനുസരണം. ക്രൂശിലെ മരണം വരെ അനുസരിച്ചതായ ക്രിസ്തുവിൽ നമ്മൾ അങ്ങ് ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ അതേ ആരാധന നമ്മൾ കണ്ടതുപോലെ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും നമ്മളങ്ങ് ചേകിവച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് ആ മെറ്റാഫറൊക്കെ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ലോകം മാറണം, വലിയ ലോകം ഉണ്ടാകണം. അതുകൊണ്ടാണ് പീറ്റർ ബർഗർ, വലിയൊരു സയന്റിസ്റ്റ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വി ക്യാൻ ബിൽഡ് വേൾഡ്. ഈ ഭൗതിക ലോകം നമുക്കിനി ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഇത്രേ ഉള്ളൂ. വി ക്യാൻ ബിൽഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ അകത്തൊരു ലോകമുണ്ട്. ഈ ലോകം വികസിക്കണ എന്ത് ചെയ്യണം? ദൈവത്തിന് വചനവും ആത്മാവും വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? വലിയൊരു ലോകമുണ്ട്. നമ്മുടെ ലോകം ഉള്ളിൽ ചെറുതാണേ ഉണ്ടല്ലോ. നമ്മുടെ സ്വഭാവത്തിൽ അത് വെളിപ്പെടും, നമ്മുടെ പ്രവൃത്തിയിൽ അത് വെളിപ്പെടും, നമ്മുടെ മുഴുവൻ കാര്യത്തിൽ അത് വെളിപ്പെടും. ഒരു വലിയ ലോകത്തിന് ഉടമയാണ് നമ്മൾ. വിശാലമാകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. പ്രിയമുള്ളവരെ, നമുക്ക് ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ റെസ്റ്റിലേക്ക് വന്നിരിക്കുക. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എവരിതിങ് ഈസ് ഫങ്ഷനിങ് ഇൻ ദ പ്രോപ്പർ ഓർഡർ. നമ്മൾ അങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അവിടുന്ന് നമുക്ക് മുൻപോട്ട് നമുക്ക് കടന്നു വരാം. കടന്നു വന്ന് കഴിയുമ്പോൾ അവിടെ ദൈവം പറയുന്നുണ്ട്, ഈ പിന്നെ ദൈവത്തിന് വീണ്ടും വീണ്ടും കൊടുക്കാൻ ആഗ്രഹം. ആദാവിന് ഒവ്വായിക്കും. ആദാവും ഒവ്വായും ചോദിക്കാതെ തന്നെ ഒരു തോട്ടം ഉണ്ടാക്കി ആര് കൊടുത്തു? എല്ലാം ഭംഗിയായിട്ടോ ഉണ്ടാക്കി, ഒരു കുഴപ്പമില്ല. എല്ലാ വൃക്ഷങ്ങളും നന്നായി ഫലം കൊടുക്കുന്നു, എല്ലാം നന്നായി ഓർഡർ ചെയ്യുന്നു, എല്ലാം ഭംഗിയായിട്ട് പോകുന്നു, എല്ലാം ഫുൾ 100% വെൽ റൺ. പിന്നെ ദൈവത്തിന് ചിന്ത, പോരെ എന്റെ മക്കൾക്ക് ഇച്ചൂടൊക്കെ ഒന്ന് കൊടുക്കണം. ആദവായും കൂടെ ഒരു പെറ്റീഷൻ എഴുതി കർത്താവിന് കൈ കൊടുത്തോ, കർത്താവെ പരിഗണിക്കണം, ഒരു തോട്ടം വേണമെന്ന്. ഒരു തോട്ടം വേണമെന്നൊക്കെ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ചിന്തിച്ച് അങ്ങോട്ട് അപേക്ഷ കൊടുത്തിട്ടാണ് കർത്താവ് തോട്ടം ഉണ്ടാക്കി കൊടുത്തത്. ഇവർ ചിന്തിച്ച് പോലും ഇല്ല. ചിന്തിക്കുന്നതിന് മുന്നമേ തോട്ടം ഉണ്ടാക്കി അവരെ അവിടെ കൊണ്ട് ആക്കി. അപ്പോ നമ്മുടെ ദൈവമാര സൃഷ്ടിതാവാണ്, പിതാവാണ്. എത്ര തന്നാലും മതി വരാത്തവരോ? നമ്മൾ ആരാധിക്കും നമ്മുടെ ദൈവം ആരാത്മകളെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എത്ര തന്നാലും അവൻ വീണ്ടും വീണ്ടും തരും. എന്തിനാ തരുന്നെന്നറിയാവോ? അവൻ്റെ പ്രവൃത്തി, അവൻ ഏൽപ്പിച്ചൊരു പ്രവൃത്തിയുണ്ട്. അവൻ സകലത്തെയും സ്നേഹിക്കുന്നു. ഇതിനെ നമ്മൾ പരിപാലിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും ദൈവത്തെ വെളിപ്പെടുത്തണം. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ വയസ്, യു നോ ദാറ്റ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ പുത്രൻ, നമ്മൾ മക്കളാണ്, നമ്മളും ദൈവത്തെ എപ്പോഴും എന്ത് ചെയ്യണം? വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും തകരരുത്. നമുക്ക് ആ വലിയ വാഞ്ചയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തോട്ടം ഉണ്ടാക്കി കൊടുത്തു. ഇവരെ രണ്ടുപേരും കൂടെ 24 hours കഴിച്ചാലും തീരുവോ? ദൈവം എന്തും നല്ല ദൈവമാണ്. എപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം. തോറ പഠിപ്പിക്കുന്നത്
ഇത് ഏറ്റവും വലിയ വിസ്ഡമായി ഭൂമി കിട്ടാവുന്ന ഏറ്റവും വലിയ വിസ്ഡമാണ് നമ്മൾ ഈ നോക്കുന്നത്. ഏറ്റവും വലിയ വിസ്ഡം ജീവിക്കാൻ, നോളജും വിസ്ഡവും തമ്മിൽ രണ്ടും രണ്ട് അറിയാമല്ലോ അല്ലേ. നോളജും വിസ്ഡവും, ജസ്റ്റ് അറിവാ നോളജ്. ഇത് ഇൻഫർമേഷൻ ഏജാണ്, എല്ലാവർക്കും എന്തുണ്ട്? നോളജ് ഉണ്ട്. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ? ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ടതിന്റെ അതിന്റെ പേരാണെന്ത്? വിസ്ഡം, ജ്ഞാനം. അതില്ലാത്ത പ്രശ്നം, എല്ലാം അറിയാം, പക്ഷെ അതില്ലാത്ത ആള് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏറ്റവും വലിയ വിസ്ഡമാണ് ഇവിടെ നമുക്ക് തോറായിൽ കിട്ടിയിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ, വളരെ വളരെ ഭയത്തോടെ നമ്മൾ ദൈവത്തെ നമ്മൾ അറിയണം. പിതാവിനെ അറിയുവാൻ മക്കളെന്ന് പറയുന്നവർക്ക് താല്പര്യമില്ല എങ്കിൽ അവർ കൗലയിടയന്മാർ അത്രേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴേ ദൈവം തോട്ടം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ഫ്രീഡം ഉണ്ട്. കാരണം ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ഇൻഹറന്റ് ഫ്രീഡം ഉണ്ട്. നമ്മളൊരു കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടറിനെ ഉണ്ടാക്കുന്ന മനുഷ്യരാണ്. ഇനി എന്തൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു ആർക്കും അറിയാൻ പോകുന്നില്ല. ഇനിയിപ്പം വരാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന് ഇനി എന്തൊക്കെ നടക്കുമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അതുപോലെ മനുഷ്യൻ കപ്പാസിറ്റി ഉണ്ട്. ദൈവം ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു, എന്താണ് ഫ്രീഡം കൊടുത്തിരിക്കുന്നത്? രണ്ടാം അധ്യായം അതിന്റെ ഒമ്പതാം വാക്യം എന്ന് വായിച്ചേ. രണ്ട് വൃക്ഷമുണ്ട് പറഞ്ഞു, നിങ്ങൾ അതെന്ത് ചെയ്യരുത്? ഭക്ഷിക്കരുത്. അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിലുണ്ട്. യെസ്, ഒരു ഫ്രീഡം ഉണ്ട്. ഇറ്റ് ഈസ് അപ് ടു യു. ഈ നന്മ തിന്മയെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നരുത്, ഇത്ര ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസം എന്തുവാ? ദൈവം പറഞ്ഞു തിന്നരുത്, ഞാൻ തിന്നില്ല, അത്രേ ഉള്ളൂ വിശ്വാസം. കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതുപോലെ പോയാൽ ലൈഫ് സൂപ്പർ, ഇത്രേ ഉള്ളൂ വിശ്വാസം. അല്ലാതെ എന്റെ ഇഷ്ടങ്ങളെല്ലാം ദൈവം നടത്തി തരുമെന്നുള്ളതല്ല വിശ്വാസം. ദൈവത്തിന്റെ ആഗ്രഹം എന്തുവാ? എല്ലാം വെൽ ഓർഡർ ആയിരിക്കണം, വെൽ പ്രോപ്പർ റണ്ണിങ് ആയിരിക്കണം. അപ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ എല്ലാം വെൽ ഓർഡർ ആയിരിക്കും. ഞാൻ തന്നെയല്ല, എല്ലാം ഓർഡർ ആയിരിക്കും. എന്റെ ചുറ്റുപാടും ഓർഡർ ആയിരിക്കും, സൃഷ്ടി എന്തായിരിക്കും? ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ വചനം അനുസരിക്കണം. പക്ഷെ അനേകരുടെ വിശ്വാസത്തിന് അത്രയും വലിയ ഡൈമെൻഷൻസ് ഒന്നുമില്ല. എന്റെ കാര്യമൊക്കെ നന്നായിരിക്കണം, മറ്റവർക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാണ്, ആ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളെ നീ എന്ത് ചെയ്യും? മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് ഈ ഫ്രീഡത്തിലാണ് ആര് യൂസ് ചെയ്യുന്നത്? പാപം യൂസ് ചെയ്യും. പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മിസ്യൂസ് ഓഫ് ഫ്രീഡം. ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്തോ പാപം. പാപത്തെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. റോമലയനത്തിൽ പൗലോസ് പറഞ്ഞു, പാപം സിൻ എൻട്രഡ് ഇൻ ടു ദിസ് വേൾഡ്. മിസ്യൂസ് ആണ്. നമ്മുടെ സ്വാതന്ത്ര്യം, ദൈവം തന്ന സ്വാതന്ത്ര്യം, വലിയ പവറുള്ള നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിന് മിസ്യൂസ് ആണ് എന്ത്? ഫ്രീഡം. സോറി, മിസ്യൂസ് ആണ് എന്താണ്? പാപം. ഈ പാപം എങ്ങനെ വന്നെന്ന് അറിയാമോ? മൂന്നാം അധ്യായത്തിനകത്തുണ്ട്. സാത്താൻ ചെന്നിട്ട് സ്ത്രീയോട് പറയുന്ന എന്താണ്? അത് രണ്ടാം വാക്യം വായിച്ചു. മൂന്നാം അധ്യായം, ആ സോറി, ഒന്നാം വാക്യം തൊട്ട് വായിച്ചു. ആ കൗശലമേറിയതായിരുന്നു. ആ ആ ഒരു സംശയം ഇടുകയാണ്. അപ്പോൾ ഈ പാപം വരുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ കിടക്കുക? ദൈവത്തിന്റെ ക്യാരക്ടറിനെ, ദൈവത്തെ കുറിച്ച് ഉള്ളിലൊരു സംശയം ജനിപ്പിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദൈവത്തെ കുറിച്ചും ദൈവത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചും ഒരു സംശയം ജനിപ്പിക്കുക. ദൈവം പറഞ്ഞ വചനത്തെ കുറിച്ചൊരു സംശയം ജനിപ്പിക്കുക. എന്നിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വന്ന് ലാസ്റ്റിൽ ആക്ഷൻ ഉണ്ടാവും. ആ എന്നിട്ട് താഴെ വായിച്ച്, ശ്രീ പാമ്പിനോട് ആ പറഞ്ഞതെല്ലാം ശരിയാണ്. ആ ആ തിന്നേരെ നോക്കണം, അതും കറക്റ്റ് പറഞ്ഞിരിക്കുക, കറക്റ്റ് പറഞ്ഞിരിക്കുക. പിന്നെ ഒരു എക്സ്ട്രയുടെ കൊടുത്താ അതെന്തുവാ? അത് ദൈവം പറഞ്ഞിട്ടൊന്നുമില്ല അല്ലേ. ഇച്ചിരി എക്സ്ട്രാ കൂടെ കൊടുത്തു.
തിന്നില്ലെന്ന് പറഞ്ഞു, തുടരൊന്നുമില്ലെന്ന് പറഞ്ഞു, തുടരെന്ന് പറഞ്ഞിട്ടില്ല, ഇച്ചിരി കൂട്ടിയാൻ കൊടുത്തു. ആ ഇരിക്കട്ടെ, ഫ്രീ അല്ലേ, ഇരിക്കട്ടെ. ഓക്കെ, അപ്പോഴേ പിടി കിട്ടി, ഇച്ചിരൂടെ കൂട്ടിച്ചേർന്നതിനകത്ത് വലിയ മടിയൊന്നുമുള്ള നോക്കണ്ട്. വലിയ സത്യം മനസ്സിലാക്കാൻ വേണ്ടി ഹ്യൂമൻ ലാംഗ്വേജ് മെറ്റാഫറിക്കൽ വേയിൽ നമുക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ഉള്ളോ, നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നത് വളരെ സൂക്ഷിച്ച് വ്യാഖ്യാനിക്കണം. നമ്മൾ ലിറ്ററലായിട്ട് കംപ്ലീറ്റ് പോകാൻ പറ്റും. നമുക്ക് അതിന്റെ തീമാണ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടത്. പ്രൈസ് ഉള്ളോ. ആ എന്നിട്ട് അതിന്റെ ബാക്കി വായിച്ച്, ആ ഓ നോക്കണം, പോയി പോക്കണ്ടല്ലേ. ദൈവം പറഞ്ഞു മരിക്കും, സാത്താൻ പറയുന്നു മരിക്കില്ല, മരിക്കില്ല മാത്രമല്ല മരിക്കില്ല നിശ്ചയം. ആ എന്നിട്ട് ഓ നോക്കണം, അത് തിന്നുന്ന ആളെ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. നോക്കണേ, ദൈവം പറഞ്ഞത് എവിടെ, സാത്താൻ പറഞ്ഞത് എവിടെ, ആര് പറയുന്നത് വിശ്വസിക്കാനാ ഇഷ്ടം. ദൈവം പറഞ്ഞു ഈ ഫലം തിന്നരുത്, തിന്നുന്ന ആളിൽ മരിക്കും. സാത്താൻ പറയുന്നു തിന്നണം, നിശ്ചയമായും മരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആവും. ഈ രണ്ടു പേരിൽ ഏതെങ്കിലും ഒന്നിൽ വിശ്വസിക്കണം. അപ്പൊ വിശ്വാസം എവിടാ, വചനത്തിലാണ്. ആരുടെ വചനം വിശ്വസിക്കുന്നുള്ളതാണ് പ്രശ്നം. വിശ്വസിച്ചാൽ ആക്ഷൻ ഉറപ്പാ, വിശ്വസിച്ചു പോയെങ്കിൽ ആക്ഷൻ ഉറപ്പാണ്. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുകയായിരുന്നുവെങ്കിൽ അത് പറിക്കുവോ, പറിക്കില്ല. ഇപ്പം സാത്താൻ ഒരു നല്ലൊരു ഇൻഡ്യൂസ്മെന്റ് കൊടുത്തിരിക്കുക. എപ്പോഴും നോക്കണം, സാത്താന്റെ പാപത്തിന്റെ ആ വേ ഓഫ് അതിന്റെ ആക്ഷൻ എപ്പോഴും നമ്മുടെ ഡിസൈറിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കത്തുള്ളൂ. നമ്മുടെ ഡിസൈറിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളെ വീഴ്ത്താൻ പാടാം. ഇവിടെ ശ്രീ പറഞ്ഞ ദൈവം പറഞ്ഞിട്ടുണ്ട് കഴിക്കണ്ട, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല, അത്രേ ഉള്ളൂ. യേശു എന്നാ പറഞ്ഞത്, ഈ കല്ലുകൊണ്ട് അപ്പം നോക്കാൻ. കറക്റ്റ് ആൻസർ കൊടുത്തു മനുഷ്യൻ, അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന, അവന്റെ വായിലെ വചനം കൊണ്ട് വന്ന് എഴുതിയിട്ടുണ്ട്. ബാസ്, പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മുകളിൽ നിന്ന് ചാട്, എല്ലാരും കാണട്ടെ, നിന്നെ മശിയായിട്ട് എല്ലാവരും കൈയടിക്കട്ടെ, എല്ലാരും പറയാം നീ ഭയങ്കര മശിയാന്ന്. അതൊന്നും വേണ്ട, മശിയായ വെളിപ്പെടുത്തി മുകളിൽ നിന്ന് ചാടിയല്ല, പിതാവ് പറഞ്ഞിരിക്കുന്ന ക്രൂശം വരിക്കാനാ, ഞാനത് ചെയ്തോളാം. മീൻസ് പറഞ്ഞതിന്റെ മീനിങ് അതാണ്. ക്രൂശ് ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ് ആര് പറഞ്ഞിരുന്നേ, സാത്താൻ പറഞ്ഞിരുന്നേ. പിന്നെ പറഞ്ഞു എന്നെ ഒന്ന് നമസ്കരിച്ചേര്, ക്രൂശ് ഒന്നിന്റെ ആവശ്യമില്ല, ഒരു തുള്ളി രക്തം പോലും ചൊരിയണ്ട, ഞാൻ ലോകം മുഴുവൻ നിനക്ക് അങ്ങ് തന്നേക്കാം. ക്രൂശ് ഒഴിവാക്കാനുള്ള വലിയൊരു ഓപ്ഷൻ മുന്നേ കൊടുത്തു, എന്നെ നമസ്കരിച്ചാൽ മതി, ഞാൻ മുഴുവൻ അങ്ങ് തന്നേക്കാം. പക്ഷെ യേശു അതിന് തയ്യാറായോ? നോ. വിശ്വാസം എന്താണ്? പിതാവ് പറഞ്ഞ വാക്കിൽ പൂർണ്ണമായും ഉറക്കിയോ? കാര്യം ഈ ഭൂമി സൃഷ്ടിച്ചതാരാണ്? ദൈവം. സകലത്തെ ഉണ്ടാക്കിയതാരാണ്? ദൈവം. സകല ഓർഡർ ഉണ്ടാക്കിയതാരാണ്? ദൈവം. നമ്മെ ഉണ്ടാക്കിയതാരാണ്? നമുക്ക് അധികാരം തന്നാരാണ്? നന്മ തന്നാരാണ്? തോട്ടം തന്നാരാണ്? പിന്നെന്തിനാ ബാക്കി അവിശ്വസിക്കുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമുക്ക് നന്മകൾ തന്ന, നമ്മെ പോറ്റി പുലർത്തുന്ന അവന്റെ വചനമല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇടയ്ക്ക് കയറി ഒരു ആഗ്രഹം വന്ന് എന്തിനാ വേറെ റൂട്ട് മാറുന്നേ? പ്രൈസ് ദ ലോർഡ്. നമ്മെ പോറ്റുവാൻ നമ്മുടെ ദൈവത്തിനല്ലേ കഴിവുള്ളത്? എന്ത് വേണ്ടു? നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നൊരു പ്രോമിസ്, വളരെ ഫാൾസ് ആയിട്ടൊരു പ്രോമിസ് കൊടുക്കുകയാണ്. നിങ്ങൾ ആരെ പോലെ ആകും? ദൈവത്തെ പോലെ ആകും. പ്രിയമുള്ളവർ, എന്താ സംഭവിച്ചേ? ആ വിശ്വാസം എപ്പോഴും ഓർത്തണം, ഒരു കോൺസെപ്റ്റ് ഉള്ളിൽ കയറിയാൽ അതിന്റെ ആക്ഷൻ റിവീൽ ആയിരിക്കും. അത് മനുഷ്യൻ്റെ ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് നല്ലൊരു സൊസൈറ്റി വേണമെങ്കിൽ നല്ല കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. അതിനാണ് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടവർ സഭയെ വന്ന് ദൈവനം പഠിക്കണമെന്നും ആരാധിക്കണമെന്നും മസ്റ്റായിട്ട് പറയുന്നേ. ഒരിക്കൽ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഞായറാഴ്ച വിശ്വാസിയായിട്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴാണ് അതിന്റെ പ്രശ്നമൊക്കെ മനസ്സിലാകുന്നത്. എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ചാടും, പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര പാടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ദൈവം നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. എനിക്ക് ഒരുപാട് പേരെ അറിയാം, ഒത്തിരി പേരെ അറിയാം, ദൈവനം പഠിച്ചാൽ, ദൈവനത്തിന് മുമ്പിൽ ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ദൈവത്തോട് ചേർന്ന് ജീവിച്ചാൽ വളരെ നന്നായിരിക്കും. നമ്മളും നമ്മുടെ തലമുറകളും ഒക്കെ നന്നായിട്ട് തന്നെ പൊക്കോളും. അപ്പൊ ശ്രീ അത് പറിച്ചു. നോക്കണം, പറിക്കുന്നതിന് മുന്നമേ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ഇവിടെ എഴുതുന്നുണ്ട്. അതിന്റെ ആറാം വാക്യം, ആ തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും. ആ ദൈവം കണ്ടില്ല, ദൈവം കണ്ടപ്പോ എന്തുവാ, തിന്നാൽ നീ മരിക്കും.
സ്ത്രീകളുടെ പന്തായി, നേരെ ഓപ്പോസിറ്റ് ആയി പോയി. എന്താ പറ്റിക്കുന്നത്? കാണാനും കൊള്ളാം, തിന്നാനും കൊള്ളാം, ജ്ഞാനം പ്രാപിക്കാനും കൊള്ളാം. അപ്പൊ പിന്നെ ഇതെല്ലാം കൂടെ ഉണ്ടെ പിന്നെ ആരെ പോലായി? ദൈവത്തെ പോലായി. ഇപ്പൊ ഏത് തോട്ടത്തില്? എന്റെ മോളിൽ, ഞങ്ങളുടെ മോളിൽ ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങളുടെ അണ്ടറില്ല. അപ്പൊ ദൈവത്തോട് കൂടെ കഴിഞ്ഞാൽ ഇച്ചൂടെ അധികാരം കിട്ടും, ഇച്ചൂടെ പവർ കിട്ടും, ഇച്ചൂടെ അനുഗ്രഹം കിട്ടില്ല. മോളിനോട് പോയ കംപ്രൈസ് ഉള്ളവൾ എപ്പോഴും ദൈവത്തിന്റെ അണ്ടറിൽ നിൽക്കുന്നതിനെ അനുഗ്രഹം പ്രൈസ് ഉള്ളവൾ. ഹല്ലേലൂയ. എന്ത് പറ്റി? അവൾ അത് പറിച്ചു, തിന്നു, ഹസ്ബൻഡും കൊടുത്തു. മീൻസ് ഇറ്റ് ഈസ് എൻട്രിങ് ഓഫ് സിൻ. അപ്പൊ പാപം, ആ ആ പഴം ഏതാണ്, ആ മരം ഏതാണ്, ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. വാട്ട് ഈസ് സിൻ? നമുക്ക് വച്ചിരിക്കുന്ന ലിമിറ്റിനെ മറികടക്കുന്നതാണ് സിൻ. സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യുന്നതാണ് സിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് അധികാരമുണ്ട്. ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ മറികടക്കരുത്. മറികടന്നാൽ മറ്റ് പലർക്കും അത് പ്രശ്നമായിട്ട് മാറും. വളരെ നമ്മൾ സൂക്ഷിച്ചേ മതിയാവുകയുള്ളൂ. പത്ത് കൽപ്പന കൊടുത്തപ്പം പിടിച്ചത് കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പാപത്തിന്റെ പ്രശ്നമാണ് എന്താണ്? പാപത്തിന്റെ ഒന്നാമത്തെ പ്രശ്നം എന്താണ്? നേക്കഡ്നെസ് ആണ്. പിന്നെന്താണ്? ഭയമാണ്. ദൈവ ശബ്ദം, ദൈവം തോട്ടത്തിൽ വരുന്ന ശബ്ദം കേട്ടപ്പോൾ എന്ത് പറ്റി? എന്ന് ഓടിച്ചെല്ലുന്ന ആദാമുമായി ഇപ്പൊ എന്ത് പറ്റി? ഓടി ഒളിക്കുകയാണ്. പാപത്തിന്റെ പ്രശ്നം തിരിഞ്ഞോട്ടമാണ്. പാപത്തിന്റെ പ്രശ്നം നഗ്നതയും നേക്കഡ്നെസ്സുമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദം അവർക്ക് ഭയമുണ്ടാക്കുകയാണ്. ആരംഭത്തിൽ ദൈവശബ്ദം അവർക്ക് ജീവനായിരുന്നു. പിതാവിനടുക്കിലേക്ക് ഓടിച്ചെല്ലുകയായിരുന്നു. നോക്കണം, ദൈവം സൃഷ്ടിച്ചിട്ട് നിങ്ങളിനി ജീവിച്ചോ എന്ന് പറഞ്ഞ പോവല്ല. എന്നും അപ്രൈം സമയത്ത് ഇവരെ അന്വേഷിച്ച് ദൈവം വരുന്നു. ദൈവത്തിന്റെ ആഗ്രഹം എന്തുവാ? ഫെലോഷിപ്പാണ്. തോട്ടത്തിലെ പഴത്തിന് മധുരമുണ്ടോ, കീടവല്ലും കുത്തുന്നുണ്ടോ, ഇതൊന്നും ആരന്വേഷിക്കാറില്ല. ദൈവം അന്വേഷിക്കാറില്ല. തോട്ടത്തെ കുറിച്ച് ഒരു സാക്ഷ്യവും കേൾക്കണ്ട, നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരെങ്ങനാന്നൊന്ന് അറിഞ്ഞാൽ മതി. ആദവുമായിട്ടുള്ള ഫെലോഷിപ്പിന് വേണ്ടിയാണ് ദൈവം വരുന്നത്. തോട്ടമല്ല അവിടെ വലുത്. ഇനി വേണേലും കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം. കാരണം എറ്റേണൽ ഗിവറാണ്. എത്ര കൊടുത്താലും മതി വരാത്തൊരു ദൈവമാണ് ആര്? പ്രിയമുള്ളവരെ, എല്ലാ അനുഗ്രഹത്തിനകത്തും ഒരു കെണിയുണ്ട് കേട്ടോ. തോട്ടം നല്ലതായിരുന്നു. തോട്ടത്തിലേക്ക് കണ്ടുപോയാൽ അത് അപകടമാണ്. സ്വാതന്ത്ര്യം നല്ലതാണ്, പക്ഷെ ദൈവത്തെ പോലെ ആകാൻ ഒരു ശ്രമം നടത്തിയാൽ അതും അപകടമാണ്. ദൈവം വച്ച ലിമിറ്റ്സും ദൈവം വച്ച കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്താൽ നമുക്കും സകല സൃഷ്ടിക്കും അത് അനുഗ്രഹകരമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന്റെ സൃഷ്ടി, അവന്റെ സൃഷ്ടിയെ, ആ ഓർഡറിനെ ഒരു കാലത്ത് ഞാൻ ഡിസോർട്ട് ചെയ്യില്ല എന്നുള്ളതായ ഒരു നല്ല ബോധ്യം വേണം. കുടുംബത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ ഭാര്യ എന്ന നിലയിൽ ദൈവം ഒരു ഭാര്യയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആസ് ഇറ്റ് ഈസ് ഞാൻ ഫോളോ ചെയ്യും, ബിക്കോസ് ഐ ആം ദ ഡോട്ടർ ഓഫ് ഗാഡ്. ഭർത്താക്കന്മാർ അങ്ങനെ തന്നെ പറയണം. ദൈവം ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ തന്നെ ഞാൻ പോവും. അതിന് കഴിവില്ലെങ്കിൽ അതിനാ പുനരുദ്ധാരണ ശക്തി തന്നെ. മക്കളൊന്നും എന്ന നിലയിൽ അതേപോലെ ഭക്ഷണമാകാൻ ഞാൻ പിതാവ്. അങ്ങനെ ആകുമ്പോൾ ദൈവത്തിന് എന്ത് സന്തോഷം അല്ലേ? ഭർത്താവിനെ സ്നേഹിക്കത്തില്ല, ഭാര്യയെ സ്നേഹിക്കത്തില്ല, പിള്ളേരെ സ്നേഹിക്കത്തില്ല, നാട്ടുകാരെ നോക്കത്തില്ല. എന്നിട്ട് ഭയങ്കര ആരാധന നടത്തി ആര് പ്രസാദിക്കും? സാത്താൻ പ്രസാദിക്കും. ഓ, വലിയ നന്നായിരിക്കും, വളരെ വളരെ നന്നായി, വളരെ നന്നായി. സാത്താൻ ഭയങ്കര സന്തോഷമാണ്. പലയിടത്തും വലിയ തുള്ളിച്ചാട്ടം കാണുമ്പോൾ ആർക്കാ സന്തോഷം? പിന്നെ സഭയിൽ അന്യഭാഷ പറയും, വീട്ടിൽ ചെന്ന് മറുഭാഷ പറയും, ഭയങ്കര സന്തോഷമായിരിക്കും. അല്ല, ദൈവം നോക്കുന്നത് നമ്മൾ എങ്ങനെ ഫങ്ഷൻ ആകുന്നു എന്നറിയാൻ വേണ്ടി. നമ്മൾ കീഴ്പ്പെട്ടേ മതിയാവുള്ളൂ. നമ്മൾ എന്തിനാ? അതിനാണ് പൗലോസ് പറഞ്ഞത്, അതായത് റോമാലയനം 12-ാം അധ്യായത്തിനകത്ത് വന്നിരിക്കുന്നത്, ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും യാഗമായി സമർപ്പിക്കുകയും. ഒരുപാട് കോൺസെപ്റ്റ്. എന്നിട്ട് 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുത്തനാക്കാനായിട്ട് ദൈവം തയ്യാറാണ്. നമ്മളെ ഓർഡറിൽ കൊണ്ടുപോകാനായിട്ട് ദൈവം തയ്യാറാണ്. നമ്മളെ മഹിമയെ കൊണ്ടുപോകാനായിട്ട് ദൈവം തയ്യാറാണ്. ആരെതിർക്കും? പലതും ചിന്തിച്ചിരിക്കുന്ന എന്തിനാണെന്നറിയോ? എന്റെ ആഗ്രഹമെല്ലാം നടത്താൻ ദൈവമുണ്ട്, പിന്നെ ആരെതിരാക്കും?
നമ്മളെ പുത്രശിഷ്യയാക്കുവാൻ, നമ്മളെ ഓർഡറിൽ കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ ഡിസൈനിൽ കൊണ്ടുവരുവാൻ, നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ, നമ്മുടെ ഫ്രീഡം പ്രോപ്പറായിട്ട് ഉപയോഗിക്കുവാൻ, നമുക്ക് ശക്തി തരുവാൻ, നമ്മളെ പുത്രനാക്കുവാൻ ദൈവമുണ്ട്. ദൈവം തയ്യാറാണ്. മസിഹായി അവൻ തന്നു, രക്തവും തന്നു. പിന്നെ ആര് നമ്മൾ എതിർക്കുന്ന ചോദ്യം? നമ്മൾ പറയുന്നത് അപ്പുറത്ത് ഞാൻ 5 ഏക്കർ ദൈവം തരും. ദൈവാനുകൂലമാണെങ്കിൽ പിന്നെ 6 പ്രതികൂലം പിടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പറഞ്ഞ എന്തോ അവ്വായിക്ക് നമ്മളെക്കാൾ ഇച്ചൂടറിയായിരുന്നു അല്ലേ? ഇച്ചിരി സത്യമൊക്കെ പറയും. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി കൂട്ടിരുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവനും സൗരന്മാരെ മാത്രം പഠിച്ചാൽ മതിയോ? സൗരന്മാരും പഠിക്കണം. ഇത് പാസ്റ്റർമാർക്ക് മാത്രമാണോ? ഇത് പാസ്റ്റർമാർക്ക് വേണ്ടി ഒരു പുസ്തകമല്ല. ഇത് ആർക്ക് വേണ്ടിയുള്ള പുസ്തകമാ? ദൈവമക്കൾക്ക് വേണ്ടിയുള്ള പുസ്തകമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഞാന് സമുദ്രത്തിനകത്തു നിന്ന് ഏതാണ്ട് തരി പെറുക്കി തരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഭയങ്കരമാണ്, ഡിവൈൻ വിസ്ഡമാണിത്. ശരിക്കും പഠിക്കണം. എന്നിട്ട് ഇത് തിന്നു. തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണു തുറന്നു. കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരെ പോലായി? ദൈവത്തെ പോലായോ? ആകെപ്പാട് വേറെ ഒരു ഷേപ്പായി മാറി. പ്രൈസ് ദി ലോർഡ്. ഓട്ടത്തോട് ഓട്ടമാണ്. അന്ന് ഓടാൻ തുടങ്ങിയതാ, ദൈവത്തിനടുക്കു നിന്ന് ഓടാൻ തുടങ്ങിയത്. അതുവരെ കുഴപ്പമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ആരെ വേണ്ട? ദൈവത്തെ വേണ്ട. തോട്ടം വേണം, എല്ലാം കഴിക്കണം, വിശപ്പുണ്ട്. വരണ്ട കാര്യങ്ങളൊക്കെ മതി. ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് മതി. നീ ഇപ്പം പറയാം, നീനും വരണ്ട. ഈ സാധാരണ നീ എന്നും വൈകിട്ട് വരുമ്പോൾ സന്തോഷമാണ്. ഇനി തൊട്ട് നീ ഇങ്ങോട്ട് ദൈവം വരുപോലും വേണ്ട, പേടിയാ. തോട്ടത്തിൽ ഞങ്ങൾക്ക് വേണം, തോട്ടം ഞങ്ങൾക്ക് വേണം. തോട്ടം വേണം, പക്ഷെ ആരെ വേണ്ട? ദൈവത്തെ വേണ്ട. നമ്മുടെ ദൈവം നമുക്ക് ആരാണ്? നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രം നടന്നാൽ മതിയോ? ദൈവത്തിനും ഇല്ല ചില ആഗ്രഹങ്ങൾ. ഹല്ലേലൂയ. നമ്മെ കുറിച്ച് അവന് വലിയ പ്ലാനുകളുണ്ട്. എന്നിട്ട് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ ദൈവം ഒരു വിളി, ബൈബിളിലെ ആദ്യത്തെ വിളിയാണ്, ആദ്യത്തെ ചോദ്യമാണ്, ആദ്യത്തെ മിഷൻ സ്റ്റേറ്റ്മെന്റ്. ബൈബിളിലെ ആദ്യത്തെ മിഷൻ സ്റ്റേറ്റ്മെന്റ്, അന്വേഷിച്ചിറങ്ങുന്ന ദൈവം. ആദമേ നീ എവിടെ? പ്രൈസ് ദി ലോർഡ്. 3:9 മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഫസ്റ്റ് മിഷൻ, ദൈവം ആ മിഷൻ പ്രവർത്തനം തുടങ്ങിയിരിക്കുക. അപ്പൊ സുവിശേഷം അല്ലേ എന്തുവാ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിങ്കിലേക്ക് സകലരെയും മടക്കി വിളിക്കുന്നതാണ് മിഷൻ. അതാണ് നമ്മുടെ ദൗത്യം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. നോക്കണം, ഇതെല്ലാം പുതിയമത്തിന്റെ സകല കോൺസെപ്റ്റ്സും ഡെവലപ്പ് ചെയ്യുന്ന വിടുന്ന തന്നെയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അനേകർക്കും പറ്റുന്നൊരു അബദ്ധം, പഴയ നിയമം നന്നായി ഡീപ്പായിട്ട് മനസ്സിലാക്കാതെ പുതിയത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ലിറ്ററലി ജസ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്നറിയോ? സ്നാനപ്പെട്ടു സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരപ്പന് തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആഗ്രഹം, ഒരു മോഹൻ ജനിച്ചു, 5 വയസ്സായപ്പം അവനെ നല്ല LKG കൊണ്ട് വീട്ടുക, സ്കൂൾ ബാഗ് ഒക്കെ കൊടുത്ത്, പാട്ട് പോയിട്ടും കൊടുത്ത്, കിറ്റ്കാറ്റും വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടുപോവുക സ്കൂളിൽ. പിറ്റേ ദിവസം പുള്ളി ഡോക്ടറായോ? നോ. LKG അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് അദ്ദേഹം ഡോക്ടറായോ? നിന്ന് മാത്രം പഠിക്കാൻ കിടക്കുക. സ്നാനപ്പെട്ട എന്തിനാ? ക്രിസ്തുവിനോട് ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു, ക്രിസ്തുവിനോട് കൂടിയായി. എന്റെ അലയൻസ് എല്ലാം ക്രിസ്തുവിനതായി. ഇനിയും ദൈവം എനിക്ക് ഇല്ലവല്ല, എനിക്ക് അനുകൂലമാണ്. ഇനിയും ദൈവത്തിന് ഇമേജിലേക്ക് ഞാനൊന്ന് വളരുക. ഇനി അവന്റെ വചനം വേണം, ആത്മാവ് വേണം, ശക്തി വേണം. ദൈവത്തെ ആരാധിച്ച് എനിക്ക് നല്ലൊരു ഈ ഭൂമി മുഴുവൻ ഡിസോർഡറിലാണ്, ഞാൻ നല്ല ഓർഡറിൽ പോവുകയാണ്. ഈ ഒരു വളർച്ച വേണം. അതുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വളരുവാൻ മായമില്ലാത്ത പാൽ കുടിപ്പാൻ. അതിൻ്റെ പിന്നെ എന്ത് ചെയ്യാൻ? കൊടുക്കാൻ പറ്റും. നല്ല പ്രഷർ കൊടുത്ത് ചെയ്ത് പാൽ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഈ പാൽ അങ്ങനെ നിർബന്ധിച്ച് കുടിപ്പിക്കാൻ, ഉറങ്ങുമ്പോഴൊക്കെ പാലിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഒരു വാഞ്ച വേണ്ടായോ? ജീവനുണ്ടെങ്കിൽ എന്തുണ്ടാവും? ജനിച്ചൊരു കുഞ്ഞിന് എന്തുണ്ടാവും? ജനിച്ച കുഞ്ഞിൻ്റെ ഒരു 1000-ന്റെ ഒരു കെട്ട് നോട്ടും കൊടുത്തു, അല്ലെ? ഇപ്പൊ 2000-ന് ഒരു നോട്ടും കൊടുത്തു, മമ്മിയെ മുന്നേ കൊടുത്തു. എന്താ വേണം പറ? മമ്മി പിന്നെ വന്നാ മതി കേട്ടോ, 2000 നോട്ടാന്ന് പറയുമോ? പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനിച്ച് നമുക്ക് എന്താ വേണ്ടി പറ? എന്താ വേണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് നമുക്ക് വളരണം. അയ്യോ, ഞാൻ ഒത്തിരി വളരാൻ കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ തിരിച്ചെനിക്കിട്ടും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആദമേ മനുഷ്യ നീ എവിടെ? മനുഷ്യനെ വിളിക്കുകയാണ്, നീ എവിടെ? എന്നെ കൂടാതെ ഒരു ജീവിതം സാധിക്കുമെന്ന് നീ കരുതിയോ?
എന്നെ അനുസരിച്ച എന്നെ അനുസരിക്കാതെ എന്നെ കൂടാതെ നിനക്ക് ജീവിതം സാധിക്കും നീ കരുതിയോ? എന്താണ് നീ വിചാരിക്കുന്നത്? തോട്ടം കൊണ്ട് നിനക്ക് കഴിയാൻ പറ്റുമോ? ഈ സൃഷ്ടിയുടെ ശക്തി കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ആഹാരവും സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ള ചിന്തയിൽ നിനക്ക് എന്നിൽ നിന്ന് ഓടാൻ പറ്റുമോ? ചോദ്യമാണ്, ആദ്യത്തെ ചോദ്യമാണ്. ഈ ചോദ്യം വീണ്ടും ചോദിച്ചുകൊണ്ട് യേശു വന്നു, നമ്മുടെ അടുക്കലും വന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാൻ എങ്ങാണ്ടു നോക്കെ വെച്ച് നമ്മളും ആ വിളി ഒന്ന് അംഗീകരിച്ചു, സ്നാനപ്പെട്ടു, കർത്താവിൻ്റെതായി മാറി. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. എന്തിനാ മക്കളാക്കിയത്? വലിയ ചില പദ്ധതികൾ നമ്മളെ കൊണ്ട് ചെയ്തെടുക്കണം. ഹല്ലേലൂയ, നമ്മൾ ഒരുപാട് അവന് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. നീ എവിടെയെന്ന് ചോദിച്ചു. അപ്പോ ആദാം പറഞ്ഞ എന്താണ് പത്താം വാക്യം? തോട്ടത്തിൽ നിന്റെ നീ വരുന്ന നിന്റെ ആ സൗണ്ട് മൂവ്മെന്റ് കേട്ടിട്ട് നോക്കണം. ഇപ്പം ദൈവത്തെ പോലായി, തിന്നു കഴിഞ്ഞപ്പോഴത്തെ ആരെ പോലായി? ദൈവത്തെ പോലായി, നേരെ തിരിഞ്ഞു നഗ്നാകൊണ്ട് ഭയം കയറി നോക്കണം. എവിടാ മനുഷ്യന് ഭയം കയറിയ? സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യുന്നിടത്തെല്ലാം ഭയം കയറും ഇല്ലേ? സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്ത ഭയങ്കരവും അവിടെ വീഡിയോ ക്യാമറ ഒക്കെ ഇരിക്കുകയാണ്, അല്ല സാധനങ്ങളൊക്കെ ഇരിപ്പോൾ എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരവും അല്ലേ? ഒരു വീട്ടിൽ ചെന്നു, ഒരു വീട്ടിൽ നോട്ട് ഇരിക്കുന്നു, എടുത്ത് പോക്കറ്റിലിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരവും കയറുവോ? സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്താൽ ഭയങ്കരവും. ഭയത്തിന് ആവശ്യമൊന്നുമില്ല കേട്ടോ, ദൈവം പറഞ്ഞ ഓർഡറിലാണ് പോയാൽ മതി. ആ എന്നിട്ട് ഭയന്നിട്ട് ഒളിച്ചു നോക്കണം. അവന്റെ പോയ പോക്ക് നോക്കിക്കേ, ദൈവ സ്വരൂപത്തിലിരുന്ന മനുഷ്യന് വന്ന ഡ്രാസ്റ്റിക് ഡിപ്രാവിറ്റി നോക്കിക്കേ. നഗ്നനെന്ന ബോധ്യം അവന് സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്നു, പിന്നെ ഭയത്തിന്റെ അടിമയായിട്ട് മാറുന്നു. അവന് ഇപ്പൊ ഹൈഡ് ചെയ്യുകയാണ്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അവൻ ഓടുകയാണ്. ഇതുകൊണ്ടാ പറഞ്ഞത് ഇതൊന്നും കഴിക്കരുത്. നീ പറയുന്നേ കഴിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചു പറയാം, അല്ലെ ചെയ്യാൻ പറ്റും? ദൈവം ഒന്ന് കഴിക്കാരും പിടിക്കത്തില്ല. ഫ്രീഡം നന്നായി യൂസ് ചെയ്യാൻ ദൈവം നമ്മെ അനുവദിക്കും. അപ്പൊ നമ്മൾ ദൈവം തന്റെ ഫ്രീഡം സ്നേഹത്തിൽ യൂസ് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഫ്രീഡം എങ്ങനെ യൂസ് ചെയ്യണം? എങ്ങനെ യൂസ് ചെയ്യണം? അതിനാ പറഞ്ഞത് പ്രസംഗത്തിന്റെ ഫോഷത്താൽ സകലെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഫ്രീഡം അവൻ നമ്മളെ തൊടത്തില്ല, നമ്മളെയാണ് ഫ്രീഡം. സുവിശേഷം അംഗീകരിക്കുക, സുവിശേഷം റിജക്ട് ചെയ്യാം. വചനം പഠിക്കണം എന്നുള്ളത് ഇഷ്ടം നമുക്കാണ്, വേണ്ടാന്നുള്ള ഇഷ്ടവും നമുക്കാണ്. വചനം അനുസരിക്കാനുള്ള ഇഷ്ടമുണ്ട്, ഇല്ലാതെ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് യേശു ആ ഗിരിപ്രവർത്തനം ലാസ്റ്റ് പറഞ്ഞത്, വചനം കേട്ട് ചെയ്യുന്നവൻ ഇങ്ങനെയായിരിക്കും, കേട്ട് ചെയ്യാത്തവൻ അങ്ങനെ ആയിരിക്കും. കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത മനുഷ്യരോട് തുല്യൻ, കേട്ടിട്ട് ചെയ്യാത്തവൻ മണലിന്മേൽ വീട് പണിത മനുഷ്യരോട് തുല്യൻ. ഫ്രീഡം ശരിക്കും യേശു നമുക്ക് തരുന്നുണ്ട്. ആ മുടിയൻ പുത്ര തിരിച്ചു വരാനവന് ഫ്രീഡം ഉണ്ടാകാൻ വന്നു, അക്സെപ്റ്റ് ചെയ്തു. ഹല്ലേലൂയ, തകർക്കില്ല ദൈവം. അപ്പൊ നീ എവിടെയെന്ന് യഹോവയോട് ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ദൈവത്തിന്റെ ചോദ്യം ഇതാണ്, നിന്നോട് ആരാ പറഞ്ഞു നീ നഗ്നനാണ്? ഞാൻ അങ്ങനല്ലോ നിന്നെ ഉണ്ടാക്കിയത്, നിന്നെ മഹിമയിലാണല്ലോ ഞാൻ ഉണ്ടാക്കിയത്, നീ നഗ്നനാണ്, നിന്നോട് ആര് പറഞ്ഞു? ആ നീ തിന്നുവോ? അന്നേരം പറഞ്ഞാ പോരെ, ഒരു അബദ്ധം പറ്റി ക്ഷമിക്കണം എന്ന് പറഞ്ഞാ പോരെ. മനുഷ്യൻ എക്സ്പേർട്ടാ എക്സ്ക്യൂസ് പറഞ്ഞ് മറ്റൊരു തലയോട്ട് കൊടുക്കാൻ. ദൈവസന്നിധിയിലാണെങ്കിൽ പോലും എന്ത് ചെയ്യും? തന്റെ കുറ്റം സമ്മതിക്കാതെ മറ്റൊരു തലയോട്ട് അങ്ങ് ഇതാ പിടിച്ചോളാം പറയും. നീ തിന്നോന്ന് ചോദിച്ചപ്പോ പിതാവേ ഒരബദ്ധം പറ്റിപ്പോയി, ഇച്ചിരി അറിവില്ലായ്മ കാണിച്ചു, തിന്നു ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വെള്ളമൊക്കെ സംഭവിച്ചു പോയി അല്ലേ? സമ്മതിക്കത്തില്ല. എന്താ അതാ പറഞ്ഞ മറുപടി? അതിന് മനുഷ്യൻ, കുറ്റം നിന്റെ, എന്നോട് കൂടി ഇരിപ്പാൻ അതുകൂടെ പറഞ്ഞേ പറയത്തുള്ളൂ. നോക്കണം, കുറ്റം ഒരിക്കലും മനുഷ്യനേക്കില്ല. എനിക്ക് തോന്നുന്നു ഇന്നും അങ്ങനൊക്കെ തന്നെയാന്ന് തോന്നല്ലേ. കാരണം നമ്മൾ എക്സ്പേർട്ടാ, മൂന്നാലഞ്ച് പി എച്ച് ഡി നമ്മുടെ കയ്യിലുണ്ട്. അത് ദൈവസന്നിധിയിലായാൽ പോലും കുറ്റം നമ്മള് സമ്മതിക്കും. നമ്മള് തെറ്റ് പറ്റ സമ്മതിച്ചു, എന്ത് എന്ത് ഫ്രീ അല്ലേ? നമ്മൾ സമ്മതിക്കണം. തെറ്റ് സമ്മതിക്കുന്നതും പോരായ്മ അംഗീകരിക്കുന്നതും ഒക്കെ ആത്മീയ പക്വതയുടെ ലക്ഷണമാണ് കേട്ടോ. തെറ്റിനെ ബൈപ്പാസ് ചെയ്യുന്നതാണ് ഭയത്തിന്റെ ലക്ഷണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കണം, തെറ്റ് പറ്റി ഞാൻ കറക്റ്റ് ചെയ്യാം പ്ലീസ് എന്നോട് എന്നോഷ് പറഞ്ഞാൽ എന്താ പ്രശ്നം? അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ അങ്ങ് ഉറച്ചില്ലേ?
ഓർത്തില്ലേ? ഇങ്ങനെ പറയാതെ ഇങ്ങനെ കൊണ്ടുനടന്ന് നീ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നടത്തണം എന്തോ കാര്യം നമ്മൾ സംഭവിച്ചേക്കണം. തെറ്റ് പറ്റിയെന്ന് പറയുമ്പോൾ എന്തൊരു സ്നേഹം ഉണ്ടാകുന്നത്, എന്തൊരു ഹാർമണി ഉണ്ടാകുന്ന അറിയാവോ? ഹേസ്, ഞാനും ഒരു മനുഷ്യനല്ലേ. അന്നേരത്തെ ഒരു ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞുപോയി, തെറ്റി പ്ലീസ് ക്ഷമിക്കണം. ആ സ്നേഹോടെ കൂടത്തേ ഉള്ളൂ. നീ തന്നെ സ്ത്രീയാണ് തന്നത്, ഞാൻ തിന്നു. ഓക്കെ, അപ്പൊ സ്ത്രീയോട് ചോദിച്ചു, സ്ത്രീയോട് നീ ചെയ്ത് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഭാര്യയും ഭർത്താവും വചനം പഠിക്കണമായിരുന്നല്ലേ, അതുകൊണ്ടല്ലേ ചോദിച്ചേ. നീ ചെയ്ത് എന്താന്ന് ചോദിച്ചു. ആ നോക്കണം, അവിടെ സമ്മതിക്കത്തില്ല. കർത്താവ് നീ പറഞ്ഞായിരുന്നു, പക്ഷെ അന്നേരത്തെ ഒരു കണ്ണൊക്കെ വല്ലാതെ പോയി, അത് കണ്ടപ്പം കൊള്ളാമെന്നൊക്കെ തോന്നി, നല്ല നിറമൊക്കെ ആയിരുന്നു, പിന്നെ ഏതാണ്ടൊക്കെ തോന്നി, ഞാനങ്ങ് തിന്നു ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ല. അത് ആടെ പുറത്തിട്ടു, പാമ്പിനെ പുറത്തിട്ടു. എല്ലാം പാമ്പിനോട് ചോദിച്ചില്ല, ചോദിച്ചാൽ അതും കൊണ്ട് അവസാനം ആടെ പുറത്തിട്ടു. എന്നെ ഒരാൾ സിട്ടു ചാതായി മുഴുവൻ കുഴപ്പമൊന്നും അതിന് ആരാധ്യത് ചോദിച്ചില്ല. അതെ, കാരണം ആ പോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഇപ്പൊ ഈ മറുപടി മുഴുവൻ ആരുടെയാ? ദൈവത്തിന്റെ രീതിയിലല്ല, മറ്റേ രീതിയിലല്ല. മറുപടി മുഴുവൻ സമ്മതിക്കത്തില്ല, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. അപ്പോ പാപം ഉണ്ടെന്നുള്ളൊരു തെളിവാണ് തെറ്റിനെ സമ്മതിക്കാതിരിക്കുന്ന മെന്റാലിറ്റി. മറ്റുള്ള മുമ്പിലേക്ക്, മറ്റുള്ളവരുടെ തലയിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ വലിച്ചെഴിക്കുന്ന എന്തിന്റെ പാപത്തിന്റെ ഒരു ഡോമിനേഷൻ ആണ്. നോക്കണം, സകലത്തിന്മേലും വാഴുവാൻ അധികാരം തന്ന നമ്മുടെ പുറത്ത് ഇപ്പൊ ആര് വാഴുകയാ? എങ്ങാണ്ടൂന്ന് വന്നൊരു പാപം, അത് വരുത്തി വെച്ച വിന കണ്ടോ, ഭയങ്കരമായി. അപ്പോൾ ദൈവത്തെ കുറിച്ച് നല്ല ബോധ്യമില്ല എങ്കിൽ, ദൈവത്തെ കുറിച്ച് നല്ല വ്യക്തമായ കാഴ്ചപ്പാടില്ല എങ്കിൽ, ഇപ്പോഴും സാത്താന് മനുഷ്യനെ പറ്റിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ് സാത്താൻ ഇവിടെ പാപത്തിന്റെ ഇൻട്രൊഡ്യൂഷൻ കൊടുക്കുന്നത്? ദൈവത്തെ കുറിച്ച് വികലമായൊരു പിക്ചർ ഉള്ളിൽ കയറ്റി. നീ മരിക്കില്ല, നീ ദൈവത്തെ പോലെ ആകും. ഏറ്റവും നല്ലത് നിനക്ക് തരാത്ത ഒരാളാണ് ആര്? ദൈവം. നീ ദൈവത്തെ പോലെ ആകാൻ ആരാഗ്രഹിക്കുന്നില്ല? ദൈവം ആഗ്രഹിക്കുന്നില്ല. നോക്കണം, ദൈവത്തെ കുറിച്ചൊരു വികലമായ പിക്ചർ പ്രകടിപ്പിച്ച് ഏത് സൊസൈറ്റിയിലായാലും ദൈവത്തെ കുറിച്ച് വികലമായൊരു പിക്ചർ ഉണ്ടെങ്കിൽ ആ സൊസൈറ്റി കറപ്റ്റ് ആയിരിക്കും. അല്ലേ? നമുക്ക് ഇന്ത്യയിൽ അറിയാം, ദൈവം ഈ ജാതി വ്യവസ്ഥ ചിലരെ വിടുന്നുണ്ടാക്കി, ചിലരെ അല്ലേ, ബലാമൻ ക്ഷത്രി വൈശ്യശൂദ്ര ജാതി വ്യവസ്ഥ അല്ലേ, ദൈവത്തിൽ നിന്ന് തുടങ്ങും എല്ലാം, എന്നിട്ട് മനുഷ്യനെ സെപ്പറേറ്റ് ചെയ്ത് കളയും. ഏത് കമ്മ്യൂണിറ്റിയിൽ ദൈവത്തെ കുറിച്ചുള്ള ആ കോൺസെപ്റ്റ് കറപ്റ്റഡ് ആണോ, ആ സൊസൈറ്റി എന്തായിരിക്കും? കറപ്റ്റ് ആയിരിക്കും. ദൈവത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റ് കറപ്റ്റ് ചെയ്യാതെ സൊസൈറ്റി ഒരു സൊസൈറ്റിയെ നന്നാക്കാൻ പറ്റത്തില്ല. ദൈവത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് കറപ്റ്റ് കൺസെപ്റ്റ് ക്ലിയർ ആയി ദൈവത്തെ ശരിക്ക് പ്രസന്റ് ചെയ്യാതെ ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു സൊസൈറ്റിയോ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവും. അപ്പൊ ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനം എന്തുവാ? ദൈവത്തെ അവന്റെ റിയൽ പിക്ചറിൽ ലോകത്തിന് വെളിപ്പെടുത്തുക. നിങ്ങൾ ജീവനുള്ള ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പിക്കുക. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, യു ആർ ദ സാൾട്ട് ഓഫ് ദ വേൾഡ്. അത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ് ഗൃഹപ്രഭാഷണത്തിൽ. ഹല്ലേലൂയ. നമ്മൾ എന്തുകൊണ്ടാണ് നന്നായത്? ദൈവത്തെക്കുറിച്ച് നമുക്ക് ഒരു നല്ല വെളിപ്പാട് കിട്ടിയതുകൊണ്ട്, പുത്രം വന്ന് നമുക്ക് നല്ല വെളിപ്പാട് നമുക്ക് തന്നുകൊണ്ടാണ് നമ്മൾ മാറുന്നത്. ആ വെളിപ്പാട് എത്രമാത്രം നമ്മൾ വളർന്നു പോകും, അത്രമാത്രം നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ അവിടുന്ന് മാറുകയാണ്. പിന്നെ മുൻപോട്ട് വരുന്നുണ്ട്. മുമ്പോട്ട് വരുമ്പോൾ നോഹയുടെ കാലം ആയപ്പോഴത്തേക്ക് ആകപ്പാട് വഷളത്വം കൊണ്ട് നിറയുകയാണ്. അവിടെ നോഹയെ ദൈവം രക്ഷിക്കുന്നുണ്ട്. 11 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിച്ചിരിക്കുമ്പോൾ ബാബേൽ സംഭവമാണ് അവിടെ കാണുന്നത്. ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ബാബേൽ സംഭവമാണ് അവിടെ കാണുന്നത്. ടെക്നോളജി ഏറ്റവും സൂപ്പർ ആയിരിക്കുക, ടെക്നോളജി ഏറ്റവും സൂപ്പർ ആയിരിക്കുക. മനുഷ്യന്റെ കഴിവുകൾ, മനുഷ്യന്റെ ജ്ഞാനം നല്ല നില വന്നിരിക്കുകയാണ്. അവൻ വലിയൊരു ഗോപുരം പണയുന്നു, വലിയ പട്ടണം പണയുന്നു. ദൈവത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി നമുക്കല്ല, ഇവിടെ തന്നെ ആയിരിക്കാം. അപ്പോൾ മനുഷ്യൻ ദൈവം കൊടുത്ത ജ്ഞാനവും അവന്റെ ടെക്നോളജിയും അവന്റെ കഴിവുകളും ഇപ്പം ദൈവത്തെ അനുസരിക്കാനല്ല ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ദൈവത്തിന് എതിരെ ഉപയോഗിക്കുക. അപ്പോ ദൈവം എന്ത് ചെയ്തു? എന്ത് ചെയ്തു? നേരെ ഒരു ചെറിയ പണിയം കൊടുത്തു. ടെക്നോളജി ഒക്കെ പോയ പോകുതാ നടക്കുന്നു.
നമ്മളവർക്ക് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, വയർലെസ് ഉണ്ട്, എന്തോന്നുമില്ലാന്ന് പറയും. പക്ഷെ ചൂടൊന്ന് കൂടിക്കഴിഞ്ഞാലോ എന്തോ പറ്റും? എന്തോ പറ്റും? ഒരു 70 ഡിഗ്രി ചൂട് ഇപ്പം ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ എന്തു പറ്റും? കഴിക്കത്തില്ല ആരും, വെള്ളം കുടിക്കത്തില്ല, ഒന്നും വർക്ക് ചെയ്യത്തില്ല അല്ലേ? വർക്ക് ചെയ്യോ? അല്ല, പിടിച്ചു 80 പിടിച്ചു, 70 കുറവാണെങ്കിലും. അന്നേരം പറയും ഞാൻ വീട്ടിലിരിക്കും, എ സി ഇട്ടുണ്ടെന്ന്. എ സി വർക്ക് ചെയ്യോ? പ്രൈസ് ദി ലോർഡ്, ദൈവം എന്തു കരുണയുള്ളവനല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവം എന്തു കരുണയുള്ളവനാണ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ടെക്നോളജി ഹൈയിൽ വന്നു, ദൈവത്തോട് മത്സരിക്കുകയാണ്. ദൈവം നോക്കൂ, 11-ാം അധ്യായം വരെ, 1 മുതൽ 11-ാം അധ്യായം വരെ ദൈവം എല്ലാ കമ്മ്യൂണിറ്റിയോടും, കംപ്ലീറ്റ് ഹ്യൂമാനിറ്റിയോട് ഒരുപോലെ ഇടപെടുകയാണ്. പക്ഷേ ദൈവത്തിന്റെ പ്ലാനിലേക്ക് അവര് വരുന്നില്ല. 11-ാം അധ്യായം വരെ എല്ലാവരോടും ദൈവം ഇടപെടുകയാണ്. എല്ലാവരും രക്ഷപ്രാപിപ്പാൻ, എല്ലാവരും ഓർഡറിലേക്ക് വരുവാൻ, എല്ലാവരും ദൈവത്തെ പിതാവോട് അക്സെപ്റ്റ് ചെയ്യാൻ 11-ാം അധ്യായം വരെ ശ്രമിക്കുക. നടക്കുന്നില്ല. അപ്പോ പിന്നെ ദൈവം തന്റെ പ്ലാൻ മാറ്റുകയാണ്. ജാതിയായ അരാമ്യനായ ഒരു മനുഷ്യനെ വിളിക്കുന്നു. ആദ്യത്തിന് പേരാണ് അബ്രഹാം, അദ്ദേഹത്തിന്റെ വൈഫാണ് ഹിത്യ ട്രൈബായ സാറ, ജാതികളാണ്, 10 ജാതികളുടെ പേര്. അതിനകത്തുനിന്ന് ഇവരെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, നീ വരൂ, ഞാൻ പറയുന്ന പോലെ പോകൂ. എന്നിട്ട് അബ്രഹാം കൊടുത്തായ അനുഗ്രഹം എന്നാണെന്നറിയോ? 12:1 ഇവിടെ വായിച്ചേ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും വിട്ട് നോക്കണം. നമ്മൾ ദൈവത്തിന്റെ കൂടെ പോകും, വല്ലതും കിട്ടുമെങ്കിൽ മാത്രം വിടാൻ വേണ്ടി വല്ലവരും പോകുമോ? ഇവിടെ എന്താ ദൈവം പറഞ്ഞേ? ബാബേൽ സമയം നമുക്കറിയാം, ടോപ്പ് ടെക്നോളജി സൗകര്യങ്ങളെല്ലാം ഉണ്ട്, സകല സംവിധാനങ്ങളും ഉണ്ട്, അങ്ങനെയിരിക്കുന്ന അന്നത്തെ കാലത്ത് എല്ലാം ഉണ്ട്. അങ്ങനൊരു സാഹചര്യത്തിൽ ദൈവം പറയുക, എല്ലാം വിട്ടാര്, സകലം വിട്ടാര്. കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ വിടാൻ പറ്റത്തില്ല. ദേശത്തെ വിട്ടു കഴിഞ്ഞാൽ ഇതേ ഒറ്റപ്പെടും, പിന്നെ ചാർച്ചക്കാരെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കും? പൃഥുവാനത്തെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഐഡന്റിറ്റി എന്താണ്? നോ ഐഡന്റിറ്റി അല്ല, ഇദ്ദേഹത്തിന്റെ ജീവിതം അപകടത്തിലല്ലേ? ശരിയല്ലേ? സേഫ്റ്റി പോയി, സെക്യൂരിറ്റി പോയി, സർവൈവൽ വലിയ ക്രൈസിസ് ഇല്ലായി, ഭാഷ മാറി, കൾച്ചർ മാറി, തൻ 100% പരദേശിയായിട്ട് മാറി. എന്നിട്ട് പറയാം പൊക്കോളാൻ, അഡ്രസ്സും പറയുന്നില്ല, അഡ്രസ്ലെസ് മനുഷ്യൻ. അബ്രഹാം അഡ്രസ് ഉള്ളവനായിരുന്നു, ഇപ്പോ അബ്രഹാമിനെ ദൈവമാരായിട്ട് മാറ്റി, അഡ്രസ്ലെസ്. ജ്ഞാനത്തിലും സമ്പത്തിലും ദൈവത്തോട് മത്സരിക്കുന്ന ബാബേലിന്റെ കൾച്ചർ പറഞ്ഞതിന് ശേഷം ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കാൻ വിളിക്കുക, ആദ്യം അവൻ എന്ത് ചെയ്തു? അഡ്രസ്ലെസ് ആക്കി. അങ്ങനൊക്കെ ദൈവം വിളിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. ഇല്ലയോ, നാട്ടിൽ നിന്ന് ഗൾഫിലോട്ട്, ഗൾഫിൽ നിന്ന് അമേരിക്കയിലോട്ട്, അമേരിക്ക ജർമ്മനി ഒക്കെയാണ് നമുക്ക് പോകാൻ ഇഷ്ടം. അല്ല, ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലോട്ട്, അമേരിക്ക എന്ന നാട്ടിലോട്ട്, നാട്ടിൽ നിന്ന് ബിലാസ്പൂരിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ ഇല്ല, ടിക്കറ്റ് കിട്ടുന്നില്ലെന്ന് പറയാം. പ്ലീസ്, ഞാൻ ഇവിടെ തെറ്റിദ്ധരിക്കരുത്, ഇവിടെ നിൽക്കാനാ ദൈവം നിങ്ങളെ വിളിച്ചിരുന്നു. ഇവിടെ നിൽക്കുക, അമേരിക്ക വിളിച്ചിരുന്നെങ്കിൽ അമേരിക്ക നിൽക്കുക, ബിലാസ്പൂർ വിളിച്ചാൽ അവിടെ നിൽക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. പ്രയാസം ഉണ്ടായിരിക്കും അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്ന് ഉറക്കം വരുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ മനുഷ്യനെ അഡ്രസ്ലെസ് ആക്കി, അഡ്രസ്ലെസ് ആക്കി. ദൈവം ഒരാളെ അങ്ങനെ മാറ്റിയാൽ ആ വ്യക്തി തകരുമെന്ന് ഒരിക്കലും കരുതരുത്, അവനായിരിക്കും എന്നും അഡ്രസ് ഉള്ളവൻ. ഹല്ലേലൂയ. ദൈവം ഒരാളെ വിളിച്ചു, തൽക്കാലത്തേക്ക് അഡ്രസ് ഇല്ലാന്ന് പോയാൽ നമ്മളെ കർത്താവിന്റെ ഭാഗത്തേക്ക് വരുമ്പം പറയും, നിനക്ക് നിന്റെ കൊച്ചിന് ചെറുക്കനെ എവിടുന്ന് കിട്ടും, നിന്റെ കൊച്ചിന് പെണ്ണിനെ എവിടുന്ന് കിട്ടും, നിന്നെ എവിടെ അടക്കും എന്നൊക്കെ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല, കാര്യങ്ങൾ ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. ഞാൻ കർത്താവിന്റെ വിലക്ക് ഇറങ്ങിയപ്പോ എന്നോട് പറഞ്ഞ പ്രശ്നമുണ്ടെന്ന്. ഇപ്പൊ അവര് പറയുന്നു അവർക്കാ പ്രശ്നം, നീ പ്രാർത്ഥിക്ക. ഞാൻ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്നതാണ്. അഡ്രസ്ലെസ് ആക്കി കളഞ്ഞു. ഒന്നിനും നീ ആശ്രയിക്കേണ്ട, നീ പോ, ഞാൻ നിന്നെ മാനിക്കാം. എന്തൊക്കെയാ പറയുന്നത് ഒന്ന് വായിച്ച് നോക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അഡ്രസ്ലെസ് ആകാൻ മനസ്സുണ്ടെങ്കിൽ ദൈവത്തെ അനുസരിക്കുവാൻ അഡ്രസ്ലെസ് ആകാൻ മനസ്സുണ്ടോ? ഇതാണ് ചോദ്യം.
ദൈവത്തിന്റെ വചനത്തിനാണോ വില, നമ്മുടെ സൗകര്യങ്ങൾക്കാണോ വില? ഇത്രയും കാര്യം വിടാന്ന് പറഞ്ഞാൽ അഡ്രസ്ലെസ് ആയി, സേഫ്റ്റി ഇല്ല, പ്രൊട്ടക്ഷൻ ഇല്ല, ഒന്നുമില്ല. ആർ വി റെഡി ഫോർ ദാറ്റ്? അപ്പോ ദൈവം പറഞ്ഞ വാക്ക് നോക്കിയാ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേർ ഞാൻ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പൊ എന്തിനാ അബ്രഹാമിനോട് അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ഡിസിഷൻ എടുക്കാൻ ദൈവം പറഞ്ഞേ? ലാസ്റ്റ് ഉദ്ദേശം എന്തുവാ? നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളിലും, എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കുടുംബം മാത്രമല്ല, ഭൂമിയിലെ ഇവിടെ നമ്മളടക്കം സകല വംശങ്ങളും അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന്റെ ചാനലാണ് ആര്? നിന്റെ പേര് വലുതാക്കും. വലുതാ, ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത പേരെന്തുവാ? എബ്രഹാം എന്നല്ലേ. എന്റെ പേര് സുനിൽ എബ്രഹാം. സുനിൽ ലോത്ത് എന്നല്ല, കൂടെ പോയാടെ പേരാണ് ലോത്ത്. ആരെങ്കിലും പിള്ളേർക്ക് ലോത്ത് തിടുവോ? ഇല്ല. ഞാൻ ഒരു പ്രാവശ്യം ഒറീസ ചെന്നപ്പോഴും അവിടെ ഒരു ഗ്രാമം, ഉള്ളൊരു ഗ്രാമത്തിൽ പോയി അവിടെ ഒരു ഒരു ക്രിസ്ത്യൻ കുടുംബം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ദൂരെ സൈക്കിൾ ചവിട്ടി ദൂരെ ചെന്ന്, ഒത്തിരി ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കിട്ടി. 12 പിള്ളേരുണ്ട്. ആ പിള്ളേരുടെ പേര് ഗോത്രപിതാക്കന്മാരുടെ പേരാ. ദേവി ശിമ എല്ലാം പട്ടക്കൂടി ബൈബിളിലെ പേര്. എന്നാന്ന് പറഞ്ഞാൽ അങ്ങിട്ട് കളയും. മോടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ പേരാണ് ലൂസിഫർ. അവിടുത്തെ കത്ത് അവിടുത്തെ ക്രിസ്ത്യാനിയുടെ പേര്. പപ്പ, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ലൂസിഫർ ഉണ്ട്. ബൈബിൾ എന്നറിയാതെ കൊടുക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പ്രൈസ് ഉണ്ടാവും. അപ്പോഴും നോക്കണം, നീ അഡ്രസ്ലെസ് ആകാൻ മനസ്സുണ്ടെങ്കിൽ നിന്നെ ഞാൻ എന്താക്കും? ഒരു വലിയ ജാതിയാക്കും. എന്നിട്ട് ഇതാണ് അബ്രഹാമിന് ദൈവം കൊടുത്ത പ്രോമിസ്. ഇന്ന് ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടുന്ന പേരെന്തോ? ജൂയിഷ് അല്ലേ, ഇസ്ലാം, ക്രിസ്ത്യൻ, എല്ലാവരും മാനിക്കുന്ന പേരെന്തോ? ആ പേര് പറയുമ്പോ എല്ലാവരും ഭായ് ഭായ്. അല്ലാത്ത കാര്യം പറയുമ്പോഴൊക്കെ പ്രശ്നമാണ്. അഡ്രസ്ലെസ് ആകാൻ മനസ്സുണ്ടോ ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ? എന്തുകൊണ്ട് ഹൗവാ ദൈവത്തെ അനുസരിക്കാതിരുന്നേ? വലിയ അഡ്രസ് കിട്ടാൻ പോകുന്നു. ആരെപ്പോലാവും? ദൈവത്തെ പോലെ. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആരും ഇതുവരെ വലുതായിട്ടില്ല. ചെറുതായിട്ടേ ഉള്ളൂ, ഒന്നുമില്ലാതായിട്ടേ ഉള്ളൂ, തകർന്നിട്ടേ ഉള്ളൂ. ദൈവത്തെ അനുസരിച്ചവർ അഡ്രസ് ഇല്ലായെങ്കിൽ പോലും വലിയവരായിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ആ മെക്കാനിസം അങ്ങനെയാണ്. എന്നിട്ട് അബ്രഹാമിനോട് എന്തിനാ പറഞ്ഞു നിന്റെ സന്തതി? പക്ഷെ ആ സമയത്ത് 75 വയസ്സുണ്ട് അബ്രഹാമിന്. അബ്രഹാമിന് മക്കളുണ്ടോ? നമുക്കറിയാം, ഇല്ല, മക്കളില്ല, മക്കളില്ല. അവർക്കെന്തില്ല? മക്കളില്ല. ഈ അബ്രഹാം ഒരു ദിവസം കൊണ്ടല്ല വിശ്വാസത്തിന് തികഞ്ഞവനായത്, നീതിമാനായത്. സമയമെടുത്തു, ടൈം എടുത്തു. ഈ അബ്രഹാമിനോട് പറഞ്ഞു നീ പൊക്കോളാൻ. ഇദ്ദേഹം എവിടെ വന്നു? ദൈവം പറഞ്ഞ പോലെ എവിടെ വന്നു? കനാനി വന്നു. കനാനി വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ 12 10 വാക്യം വായിച്ചേ. അവിടെ വന്നപ്പോൾ, കനാനിൽ വന്നപ്പോൾ പാലും തേനും ഒഴുകുന്ന സ്ഥലമൊക്കെയാ. പക്ഷേ ദൈവത്തിന്റെ വാഗ്ദാനം കൊണ്ട് അബ്രഹാം കനാനി വന്നപ്പോൾ എന്തോ സംഭവിച്ചേ. വലിയ പ്രതീക്ഷയോട് വന്ന, നല്ല സ്ഥലം വിട്ടിട്ട്, നല്ല ദേശം വിട്ടിട്ട്, എല്ലാരെയും വിട്ടിട്ട്, സകലം വിട്ടിട്ട് വന്നപ്പോ എന്നോട് ദൈവമേ ഇതാണോ കാണിച്ചു ചോദിച്ചുകൊണ്ട് കരയേണ്ടതല്ലേ? നമ്മളാണ് എന്തോ ഇതിന്, എന്തെല്ലാം സൗകര്യം ഉണ്ടായിരുന്നു, ഒന്നുമില്ലാതായി പോലും തോന്നിയല്ലേ? ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചോ തന്റെ ബുദ്ധിയിൽ വിശ്വസിച്ചോ? എങ്ങോട്ട് പോയി? എന്തോ പറ്റി? അതിന്നും കണ്ടോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ കൊച്ച ബുദ്ധി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അളക്കണ്ട. പിന്നെ മുന്നോട്ട് പല പല ക്രൈസിസ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അവസാനം മകനെ കിട്ടി, അവൻ വളർന്നു. ഒരു ചോദ്യം, നീ മോനെയാണോ സ്നേഹിക്കുന്നത്, എന്നെയാണോ സ്നേഹിക്കുന്നത്? എന്റെ വചനത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ, അതോ ഇതിൽ നീ തൃപ്തനാകുമോ? മോനെ യാഗമർപ്പിക്കുക. ഇത്രയായപ്പോ അബ്രഹാമും നല്ലൊരു കോഴ്സ് കഴിഞ്ഞു. ദൈവം പറഞ്ഞാൽ അവൻ ചെയ്യും. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് നിന്റെ സന്തതിയിൽ നിന്ന് വലിയ ജാതിയെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
ആ ദൈവം അത് ചെയ്യും. അവൻ ഈ അബ്രഹാം മകനെ യാഗം അർപ്പിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയെന്ന് നമ്മൾ കാണുന്നു. നോ, ബാലനെ നീ തുടരുത് എന്ന് പറഞ്ഞ ദൈവം അവിടുന്ന് അബ്രഹാമിനെ രക്ഷിക്കുക. അതിനെ കുറിച്ച് റോമലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ഒരു ഭാഗമുണ്ട്, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനാണ് എന്റെ ദൈവമെന്ന്. അതായത് റോമലേഖനം 4 ദൈവമെന്ന് ആര് വിശ്വസിച്ചു? അബ്രഹാം വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായ ആശയോടെ അവനും ദൈവത്തിൽ വിശ്വസിച്ചു. എത്ര പ്രതികൂലം വന്നാലും ദൈവത്തിന്റെ വചനമാണ് സത്യം, അതിൽ ഞാൻ നിലനിൽക്കുമെന്ന് ആഴമായി ഉറച്ചു. അതവന് റൈച്ചസ് ആയി കണക്കട്ടെ. ഹല്ലേലൂയ. ഇനി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അത് തന്നെയാ. നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നമ്മൾ ഏത് വചനത്തിന്മേൽ ആക്ഷൻ എടുക്കേണ്ടേ, എവിടെ നമ്മൾ വിശ്വസിക്കേണ്ടേ, ദൈവം പറഞ്ഞതിൽ വേണം നമ്മൾ വിശ്വസിക്കാൻ. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ദൈവം ആരെന്നും ദൈവത്തിന്റെ സ്വഭാവം എന്തെന്നും ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്നും നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ദൈവത്തെക്കുറിച്ച് കാര്യമായ ആഴമായ ഒരു അനുഭവം ഇല്ലായെങ്കിൽ നമ്മുടെ മിഷൻ ശാളവായിരിക്കും, നമ്മുടെ ലൈഫ് ശാളവായിരിക്കും, നമ്മുടെ ഡീലിങ്സും റിലേഷൻഷിപ്പും ഫെലോഷിപ്പും ഒക്കെ വളരെ ശാളവായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ച് കൂടുതലായി നമുക്ക് അറിയുവാൻ സാധിക്കണം. തുടർന്ന് നമുക്ക് മുൻപോട്ട് പോകാം. അവിടുന്ന് അബ്രഹാമിന്റെ ആ തലമുറയെ ദൈവം വളർത്തുകയാണ്. കാരണം നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവായതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണ്. കാരണം ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ തരുവാൻ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അബ്രഹാം, ഇസാക്ക്, യാക്കോബിനൊക്കെ കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും വിസ്താരമായി വർണ്ണിക്കുന്നത് ജോസഫിനെ കുറിച്ചാണ്. ഏറ്റവും ഡീപ്പായിട്ട് വർണ്ണിക്കുന്ന ആരെ കുറിച്ചാണ്? ജോസഫിനെ കുറിച്ചാണ്. ജോസഫിനെ തന്റെ സഹോദരന്മാർ എന്ത് ചെയ്തു? നമ്മുടെ മുമ്പിൽ 20 അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഏതാണ്ട് ഒരു പിക്ചർ തരണമല്ലോ. ജോസഫിനെ സഹോദരന്മാർ വിറ്റുകളഞ്ഞു. ദൈവം ജോസഫിനോട് കുറിച്ചൊരു ദർശനം കൊടുത്തു. ആ ദർശനം നടക്കാതിരിക്കാൻ വേണ്ടി സഹോദരന്മാർ എന്ത് ചെയ്തു? ജോസഫിനെ വിറ്റുകളഞ്ഞു. അങ്ങനെ വിറ്റുകളഞ്ഞാലൊക്കെ ദൈവത്തിന്റെ ദർശനം തന്നെ സ്റ്റോപ്പ്. കർത്താവിന്റെ ദർശനം കൂടെ വിൽക്കാൻ പറ്റൂ? വിറ്റാലും ദൈവം അത് ചെയ്യും. ദൈവത്തിന്റെ ദർശനത്തെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സഹോദരനെ വിൽക്കാം, അവനെ കുഴിയിലിടാം, അവനെ വിൽക്കാം, ഒക്കെ ചെയ്യാം, അപ്പൻ്റെ അടുക്ക കളവൊക്കെ പറയാം. പക്ഷേ അവനിപ്പോ എവിടെ വന്നുപെട്ടു? മിസ്രയീമിൽ വന്നുപെട്ടു. അവിടെ രാജാവിന്റെ റോയൽ ഗാർഡിന്റെ ഒരു ചീഫായ പൊന്തിഫോറിന്റെ വീട്ടിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ നടക്കുമ്പോഴും മിസ്രയീമിലെ രാജവംശം വേറൊരു രാജവംശമാണ്, ഹൈസോക് ഡൈനാസ്റ്റിയാണ്. അതായത് ആ നാട്ടിലുള്ള ഭരണാധികാരികളല്ല, പുറത്തുനിന്നുള്ള ഭരണാധികാരി. ഇവിടെ ഖത്തറിൽ ഇവിടുത്തുകാരാണ്, ഇവിടുത്തെ രാജാവാണ്. പുറത്തുനിന്ന് വേറെ വിദേശത്തെ ഒരു രാജാവ് ഇവിടെ നിന്ന് ഭരിക്കുകയാണെങ്കിൽ ഇച്ചിരി പാടല്ലേ. അപ്പം അങ്ങനൊരു സമയമായിരുന്നു അവിടെ, ഹൈസോക് ഡൈനാസ്റ്റി. അത് ബൈബിൾ എഴുതിട്ടില്ല, ചരിത്രത്തിലാണ്. ഹൈസോക് ഡൈനാസ്റ്റിയാണ് അവിടെ ഭരിക്കുന്നത്. പുറത്തുനിന്നുള്ളവരാണ് അവിടെ അവിടെ ഭരിക്കുന്നത്. ആ ഭരിക്കുമ്പോൾ ഈ ജനങ്ങളെല്ലാവരും ഫറവൻ എന്ത് ചെന്നില്ല, മുസ്ലിമിലെ രാജാവിന്റെ പൊതുവായ പേരാണ് ഫറോ. ആ ഫറവന് കീഴ്പ്പെടുന്നില്ല, ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സമയത്ത് ജയിലിൽ കിടക്കുമ്പോൾ താൻ തുടർമാനമായി അതേ ബുദ്ധിമുട്ടോ, ജോസഫ് തുടർമാനമായിട്ട് സഹോദരന്മാർ ത്യജിക്കുന്നു, പൊട്ടക്കിണറ്റിലിടുന്നു, വിൽക്കുന്നു, പിന്നെ അവർ മറിച്ച് വേറെ വിൽക്കുന്നു, അവസാനം പൊന്തിഫോറിന് വീട്ടിൽ വരുന്നു, പൊന്തിഫോറിന് വീട്ടിൽ പ്രശ്നമാകുന്നു, ജയിലിൽ വരുന്നു, ആകെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ആ സംഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്നത്, കാലം തികയുള്ളൂ അവൻ ഇരുമ്പ് ചെങ്ങലയാൽ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരുക്കുക. നമ്മൾ ഓർക്കുമ്പോൾ ഇരുമ്പ് ചെങ്ങലയാൽ, പക്ഷേ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ എന്ത് ചെയ്യാ? അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തം പൂർത്തീകരിക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്യാ? തയ്യാറാക്കുക. ഹല്ലേലൂയ. നീ വലിയൊരു ജാതിയാകണ്ടായോ, വലിയൊരു നേഷൻ ആകണ്ടായോ, അതിനുവേണ്ടി തയ്യാറാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഫറവോൻ സ്വപ്നം കാണുകയാണ്. സ്വപ്നമൊക്കെ നമുക്കറിയാം, ഞാൻ നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല, ഒന്നും അതിനെക്കുറിച്ച് ഒന്നും വിശദീകരിക്കുന്നില്ല. ആ സ്വപ്നത്തിന്റെ അർത്ഥം പറയണം. ഫറവൻ പറയുക, സ്വപ്നം പറയണം, അർത്ഥവും പറയണം. വലിയ 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 പ്രയാസമാണ്. സ്വപ്നം പറഞ്ഞാൽ നമുക്ക് അർത്ഥമൊക്കെ പറയാം. പണ്ട് അമ്മ ചോദിച്ചു പോലെ രണ്ട് പാത്രം കാണുന്നത് എന്താ പാസ്റ്റേ അർത്ഥം? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞില്ല, അമ്മച്ചു പോകത്തില്ല. ഇഷ്ടംപോലെ ചോറ് കിട്ടും, മതി, സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് പണ്ട് എന്നോട് ഒത്തിരി പോയി, ഇപ്പം പിന്നെ അതൊന്നും ചോദിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അത് സ്വപ്നം ഇല്ലാത്തതുകൊണ്ടാണ് ആണോന്ന് അറിയത്തില്ല. ഓരോന്നോരോന്ന് കാണും.
ചോദിക്കും, എന്താ പാസ്റ്റർ അതിന്റെ അർത്ഥം? ഓക്കെ, നല്ല കാര്യം. കണ്ടോ, ഒന്നുകൂടെ പ്രാർത്ഥിച്ച പിന്നെ അതിന്റെ അർത്ഥം കിട്ടത്തില്ലയോ അല്ലേ? അപ്പൊ പറഞ്ഞു, ഫലം സ്വപ്നം പറയണം, അർത്ഥം പറയണം. ആരും പറയുന്നത്, എല്ലാരും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായ ബുദ്ധിമുട്ട്. നീ സ്വപ്നം പറ ബാക്കി ഞങ്ങൾ പറയാം, ഫലം പറ നിങ്ങൾ എനിക്കറിയാം, രണ്ടും കൂടെ പറഞ്ഞാൽ മതി. നിങ്ങള് വയസ്സാണോ അല്ലയോ എന്ന് അറിയാൻ നിങ്ങൾ രണ്ടും കൂടെ പറയണം. ഞാൻ സ്വപ്നം പറഞ്ഞു നിങ്ങളെല്ലാ പരിപാടി അടിക്കുന്ന നിൽക്കരുത്, കാരണം ഞാൻ നിങ്ങളുടെ കൂടെ ആണല്ലോ. അതുകൊണ്ട് രണ്ടും കൂടെ പറയാമെങ്കിൽ പറഞ്ഞാൽ മതി. അവസാനം ഇവിടെ വന്നു ജോസഫ്. ജോസഫ് ഉത്തരം പറഞ്ഞു. ജോസഫ് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധിക്കണം. ജോസഫിനെ കുറിച്ച് നമ്മൾ വളരെ മനസ്സിലാക്കണം. ജോസഫ് പറഞ്ഞു, രാജാവേ, 7 വർഷം ഭയങ്കര സമൃദ്ധി ഉണ്ടാകും, അടുത്ത 7 വർഷം ഭയങ്കര ക്ഷാമം. ഇത് കേട്ടപ്പോഴേ ഫറവോൻ രോഗം പിടികിട്ടി. എനിക്കൊരു 7-8 വർഷം കൂടി ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്കെതിരെ ഓപ്പോസിഷൻ ഉണ്ടാകും. കാരണം എന്തുവാ, 7 വർഷവും ഭയങ്കര സമൃദ്ധി, ചുമ്മാ ഉണ്ടാകുക, ഇഷ്ടംപോലെ ആഹാര സാധനം ഇഷ്ടംപോലെ ഉണ്ടാകുക. ആദ്യത്തെ വർഷം ഇഷ്ടംപോലെ ഉണ്ടായി, ഗോതമ്പ്, നെല്ല്, തക്കാളി, അത് ടൊമാറ്റോ, സകലം എല്ലാം ഉണ്ടായി. ജനങ്ങൾ 2-ാം വർഷം എന്തു ചെയ്യും? മടിയന്മാരാകും, ഉത്സാഹിയാകും, മടിയന്മാരാകും. 2-ാം വർഷം ഇഷ്ടംപോലെ ഉണ്ടായി, എങ്ങും വക്കാൻ സ്ഥലമില്ലെന്നേ എടുത്തു കൊടുക്കും. ഭയങ്കര ജനങ്ങളെല്ലാം ഔദാരിച്ചില്ലരായി, കൊണ്ടുപോ തക്കാളി, കൊണ്ടുപോ കാബേജ്, ഭയങ്കര ഔദാരിച്ചില്ല. ഇഷ്ടംപോലെ ഇരിക്കുകയല്ലയോ, ആർക്കും വേണ്ട, പശുവിനും വേണ്ട, ആടിനും വേണ്ട, ഇഷ്ടംപോലെ ഇരിക്കുകയല്ലയോ. അപ്പൊ എന്ത് പറ്റും? കൃഷി പരിപാടിയൊക്കെ മെല്ലെ മെല്ലെ അങ്ങ് സ്റ്റോപ്പാകും, അത് പിന്നെ ചെയ്യും സ്റ്റോപ്പ്. ചുമ്മാട്ടോളം കിളുക്കുക. 3-ാം വർഷം അതുപോലെ, 4-ാം വർഷം, 5-ാം വർഷം, 6-ാം വർഷം, 7-ാം വർഷം, ഭയങ്കര. 7 വർഷം കൊണ്ട് അവരുടെ ശരീരത്തിന്റെ അളവ് മാറി, ഉറക്കം കൂടി, ക്ഷീണം കൂടി, പ്രശ്നമായി, അനങ്ങാൻ വയ്യ. എന്താ ചിരിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത 7 വർഷം തുടങ്ങുമ്പോ എന്ത് പറ്റും? ആരുമില്ല, ഭക്ഷണമായി, ഇതെന്തൊരു രാജാവാ, ഇതൊന്നൊരു ഫറവായ, ഞങ്ങളുടെ ദൈവം നിനക്കെതിരാണെന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം കൂടെ ഇളകും. ആഹാരമില്ലാത്തപ്പം ജനങ്ങളെല്ലാം കൂടെ ഫറവിനെതിരായിട്ട് ഇറങ്ങും. ഹൈസ് ഓഫ് ഡൈനസ്റ്റി അവിടുന്ന് പാർപ്പിക്കും. മനസ്സിലായോ? ആഹാരമില്ലെങ്കിൽ ജനങ്ങൾ അടങ്ങിയിരിക്കോ? ഇളകും. ഏത് രാജാവും എപ്പോഴും തന്നെ അധികാരം സൂക്ഷിക്കണമെങ്കിൽ ആഹാരത്തിന്റെ ലഭ്യത കറക്റ്റ് ആയിരിക്കണം. ആഹാരത്തിന്റെ ലഭ്യത കുറഞ്ഞാൽ ജനത്തിന്റെ സ്വഭാവം മാറും. രാജാവിന് മനസ്സിലായി, അപകടമാണെന്ന് മനസ്സിലായി. അപ്പോ രാജാവിന് ആകപ്പാട്, അങ്ങനെയാണ് എനിക്കിപ്പോ ഒരു ഗവർണറെ വേണം, ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ. ആരുണ്ട്? ആരുമില്ല, നീയുള്ള ജോസഫ് നിന്നെ ആക്കാൻ പോവാറെ. ദൈവത്തിനൊരു ദർശനം മതി സകലതും മാറ്റാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദർശനത്തെ തെറ്റിക്കുവാൻ സഹോദരന്മാർ നോക്കിയെങ്കിൽ വേറൊരു ദർശനം കൊടുത്ത് ആ ദർശനത്തിനെ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമ്മെ തകർക്കാൻ, നമ്മുടെ നന്മ മുടക്കാൻ ഏത് മനുഷ്യന് അധികാരമുള്ള പറഞ്ഞേ? നമ്മുടെ നന്മയുടെ സോഴ്സ് ഒരു മനുഷ്യനോ രാജ്യമല്ല, നമ്മുടെ നന്മയുടെ സോഴ്സ് ദൈവമാണ്. ഒന്ന് പോയാൽ വേറെ 100 വഴി അവൻ തുറക്കും. വിശ്വസിക്കണം. അല്പം ക്രൈസിസ് വരും, അത് നമ്മൾ ശോധന ചെയ്യാനും നമ്മളെ ഒന്നുകൂടെ ദൈവസേനയിൽ ഒന്ന് ഉറപ്പിക്കാനാന്ന് വിചാരിച്ചാൽ മതി. അത് തകർച്ചക്കല്ലെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പദ്ധതികൾ എത്ര വലുതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പോ 7 വർഷം ജോസഫ് നന്നായി കാര്യങ്ങൾ ചെയ്യുകയാണ്. 20% ടാക്സ് ആയി അല്ലേ, GST 20%. നമുക്കിവിടെ കൂടുതല, എന്നിട്ടും ഒന്നും ഇല്ല, ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. 20% ടാക്സ് ജനങ്ങളെ കൊണ്ടുവന്നു, ഇഷ്ടംപോലെ കൊണ്ടുവന്നു, ഇഷ്ടംപോലെ കൊണ്ടുവന്നു, ഇഷ്ടംപോലെ ധാന്യശേഖരശാലകൾ ആര് സ്ഥാപിച്ചു? ദർശനം കിട്ടിയവന് വേല ചെയ്യാനും അറിയാം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഈജിപ്ത്, FCE. കാരണം ഇന്ത്യ നമ്മളെ കേട്ടു, അതുകൊണ്ടാണ് അത്രയും കൂടെ പറഞ്ഞു. ആരംഭത്തിൽ ആരാ തുടങ്ങിയേ? ജോസഫ്. എല്ലാ ഗ്രാമങ്ങളും, എല്ലാ വില്ലേജ്, എല്ലായിടത്തും വലിയ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഈജിപ്റ്റ് തുടങ്ങുകയാണ്. ഇഷ്ടംപോലെ ഒക്കെ, കാരണം ടാക്സ് 20%. അവസാനം കൊണ്ടുവന്നിട്ട് അടുക്കാൻ വയ്യാത്തതിന് വഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ഇനി ആരും, കാരണം ജനങ്ങൾ അത്രമാത്രം ഔദാരിച്ചില്ല, ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ. വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കൊടുത്തു വിടുന്നത്. വീട്ടിൽ വേണ്ടാത്തതെല്ലാം കർത്താവിന് വിലക്ക് കൊണ്ടുപോയിക്കോട്ടെ അല്ലേ? അല്ലേ അല്ലേ, കൊണ്ടുവെക്കണം പറ കൊണ്ടുവന്നു. അതും ഗുണമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിലും നടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്നാ പറഞ്ഞത്? ഇനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. 7 വർഷം ഭയങ്കര സമൃദ്ധി. 7 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ആഹാരമില്ല, വിശന്ന് പൊരിയാണ്.
ഉറക്കം വരുന്നില്ല. നേരത്തെ ഈ വർഷം ഉറക്കമായിരുന്നു മൊത്തം, ഇപ്പൊ എന്ത് പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല. തലവേദനയെടുക്കുന്നു, മസിൽ പിടിക്കുന്നു, ആകപ്പാട് അന്ധകാരം പോലും തോന്നുന്നു, കഴിക്കാനില്ല, കുഞ്ഞുങ്ങൾ കരയുന്നു, ആ പ്രശ്നമായി, എന്തോ ചെയ്യണം, ഒന്നുമില്ല, ഭയങ്കര വെയിൽ, ഉറച്ചു കഴിഞ്ഞാൽ വെള്ളമില്ല, ആഹാരമില്ല, ഭയങ്കര പ്രശ്നം അല്ലേ. നേരെ എവിടെ വന്നു, ജോസഫിനടുക്ക് വന്നു. ജോസഫ് പറഞ്ഞു, ഇതെല്ലാം ആരുടെയാണ്, ഫറവോന്റെയാണ്, പൈസ തന്നാ തരാം. കാശ് കൊടുത്തു, അത് തീർന്നുപോയി. അത് കഴിഞ്ഞപ്പം വേണം ആടുമാടുകളെത്താ, അതും കൊടുത്തു, അതും തീർന്നുപോയി. ഇനി എന്തുണ്ട്, സ്ഥലമുണ്ട്, അതും ഫറവോന്റെ പേരിലാണ്. ചുരുക്കം പറഞ്ഞാൽ ഈജിപ്തിന്റെ മുഴുവൻ സമ്പത്തിന്റെ ഉടമയായി ആരെ മാറ്റി, ഫറവോൻ അല്ല, ഈ ജോസഫ് ഫറവോനെ മാറ്റി. അപ്പോ എതിർപ്പൊക്കെ ഹൈസോക്ക് ഡൈനാസ്റ്റിയോടുള്ള എതിർപ്പില്ല അങ്ങ് പോയി. അപ്പൊ ചക്രവർത്തി ഭയങ്കര സ്നേഹമാണ് ഈ കൊച്ച മനുഷ്യന്റെ, അധികം പ്രായമൊന്നുമില്ല കേട്ടോ, എന്തൊരു ബുദ്ധിയല്ലേ. ദൈവത്തെ ആരാധിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധി കാണും. തീരെ ബുദ്ധിയില്ലെങ്കിൽ ഒന്നുകൂടെ ആരാധിച്ചാൽ മതി, പ്രൈസ് ദി ലോർഡ്. ദൈവം ഒന്നുകൂടെ പഠിച്ചാൽ മതി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നല്ല ബുദ്ധി നമുക്ക് കിട്ടും. ഒരു രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചു, താൻ അടിമയായി വന്ന രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചു. ആഹാരം കൊണ്ടുപോയ സഹോദരന്മാർ പിടിച്ച് കിണറ്റിലിട്ടെങ്കിലും ഗുണമായി. ഒരു രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ചു, പ്രൈസ് ദി ലോർഡ്. അന്നേരം ദാ വരുന്നു കുറേയിടം അങ്ങൂന്ന്, കനാനിൽ നിന്ന് ആരാ വരുന്നത്, പണ്ട് പിടിച്ചിട്ട പുള്ളികൾ, പിടിച്ചിട്ട് കപ്പലിന്റെ വാച്ച് തിന്ന പുള്ളികൾ, ദാ വരുന്നു, തീർന്നു പോയെന്ന് പറഞ്ഞോണ്ട് വരും. മക്കളെ, നമ്മളെ നിന്ദിച്ചവർ, നമ്മുടെ കണ്ണുനീരിനെ മറികടന്നു പോയവർ, നമ്മുടെ നിലവിളിക്ക് ശ്രദ്ധ തരാതിരുന്നവർ വന്നേ പറ്റൂ, പ്രൈസ് ദി ലോർഡ്, വന്നേ പറ്റൂ. അവത് ദൈവം ചെയ്യും. ഇവര് വന്നു, ഇവര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജോസഫിനെ കണ്ടിട്ട് മനസ്സിലായില്ല. ജോസഫിന് അനുവാദം കൊടുക്കാതെ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അന്ന് കനാനും ഈജിപ്തിന് അണ്ടറിലാണ്. അപ്പൊ ഇവര് വന്ന വഴിയുണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായ ഹൈവേ ഉണ്ടെന്നുള്ള വരും. വിശപ്പ് സഹിക്കാതെ, അതായത് വിശപ്പ് കൂടി സഹിക്കാതെ വന്നപ്പോഴാണ് യാക്കോബ് വിട്ട്. അപ്പൊ കാല് വയറുമാട്ടാ വരുന്നത്, അപ്പൊ അത്രയും നടക്കാനുള്ളെന്ന് എന്ന് മനസ്സിലായല്ലോ. അല്ല, സമുദ്രം കടന്നാണോ ദൈവം സമുദ്രം തുറന്നു കൊടുത്ത്, അത് കൂടെയൊക്കെയാണോ ആഹാരം വഹിക്കാൻ വന്നേ, അല്ല ഇവിടെ വന്നു. അപ്പൊ ജോസഫിനടുക്ക് വരുന്നു, ജോസഫ് പറയാ ഒന്നും നടക്കത്തില്ല, കാരണം ഫറവോനടുക്കൽ ആരെങ്കിലും ചെന്നാലും ഫറവോൻ പറയും നോ നോ നോ, ഗുഡ് ജോസഫ്, ജോസഫിനടുക്ക് ചെല്ല്, ജോസഫ് പറഞ്ഞത് ചെയ്യും. ഇപ്പൊ ജോസഫ് എടുത്ത് വലിയ വലിയ ആളാ, ഒന്നുമില്ലാതെ കുണ്ടറ കിടന്ന ആളിപ്പം വലിയ ആളാ. ദൈവം ആരാണിത്, ദൈവം ആരാണ് പ്രിയമുള്ളവരെ, യുദ്ധത്തെ പുസ്തകത്തിൽ തോറായിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന നമ്മുടെ പിതാവ് ആരാണ്? അവന്റെ ഉദ്ദേശത്തിൽ നമ്മളെ മാറ്റാൻ പറ്റില്ല ആർക്കും. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരോട് ചെന്നു, ഒന്നുരണ്ട് തവണയൊക്കെ വന്നു. പ്രൈസ് ദി ലോർഡ്. മുപ്പത്തി ദിവസം 36 അങ്ങോട്ട്, പിന്നെ അങ്ങ് 50 വരെ അതാ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവര് വന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ഇവരുടെ പിന്നൊരു വരവുണ്ട്. ആ സമയത്തൊന്ന് വായിച്ച് 45 ഒന്ന് തൊട്ടൊന്ന് വായിച്ച്, ഇവരെ കണ്ടു നോക്കണം. ഈ സഹോദരന്മാരെല്ലാം അങ്ങോട്ട് വന്നു, ഇവരെ എടുത്തിട്ട് വിറപ്പിക്കുന്നുണ്ട് ജോസഫ്. ജോസഫിന്റെ പേടിയാണ് ഇവിടെ. ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വരെ ആർക്ക് അധികാരമുണ്ട്? യെസ്, ഇവര് പണ്ടൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തതാ കണ്ടിട്ട് ഇല്ലയോ, തിരിച്ചു വന്നിരിക്കുക. ജോസഫിന് അതി ഭയന്നു പോയി. ഇവര് ജോസഫിനെ കണ്ടിട്ട് ഇവർ മനസ്സിലാവുന്നില്ല. ഇവരെല്ലാം അങ്ങോട്ടും പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞല്ലേ കിണറ്റിന് ഇടരുന്ന് പാടില്ല, ഇതെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. ഹൃദയം ഇന്ന് നിൽക്കുക, ഇടയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരുണ്ട്, എല്ലാം ഇദ്ദേഹത്തെ അറിയാം. എന്നിട്ട് ഇന്നലെ ചോദിക്കുക, ജോസഫിന് മനസ്സിലായി. കാരണം ഈജിപ്തിലെ കൾച്ചർ പ്രകാരം ക്ലീൻ ഷേവാണ്, നല്ല വസ്ത്രം, ഭയങ്കര ജോലി ഇല്ലയോ, ഭയങ്കര നല്ല വസ്ത്രമാണ്. ഈസ്റ്റേൺ കൾച്ചർ പ്രകാരം താടി വെക്കണം, സഹോദരന്മാർക്കെല്ലാം താടിയുണ്ട്, ജോസഫിന് എന്തില്ല, നല്ല ക്ലീൻ ഷേവ്. അപ്പൊ സഹോദരനാണെന്ന് മനസ്സിലായില്ല. ആ പടങ്ങ് മാറി, അളങ്ങ് ചുമന്ന് കിണറ്റിൽ പോയ പുള്ളിയല്ല ഇപ്പൊ നിൽക്കുന്നത്, നല്ല ഷേപ്പിലാണ് നിൽക്കുന്നത്. എന്ത് ചെയ്ത മനസ്സിലായി, ജോസഫ് തൊട്ട് അവരുടെ ഭാഷ സംസാരിക്കത്തുമില്ല, ആ മിശ്രയും ഭാഷ സംസാരിക്കത്തുള്ളൂ. അതിടയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യാതെ തന്നെ എല്ലാം അദ്ദേഹത്തിന് പിടിയിട്ടുന്നുണ്ട്. ഉണ്ടാ നിൽക്കുക, അവസാനം സങ്കടം അടക്കാൻ വയ്യാതായപ്പോൾ നോക്കണം ആ ഹൃദയത്തിന്, കാരണം ദൈവം ജോസഫിനെ പഠിപ്പിച്ചു. യാക്കോബിന്റെ ജീവിതത്തിൽ ചീറ്റിങ് ഇവിൾ ഡൂയിങ് കറപ്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു കുടുംബത്തിന്റെ പ്രശ്നമാണ് ഇദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ട് ചാടിച്ചത്. ഇപ്പൊ ആ കുടുംബം റീഓർഡർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. തട്ടിപ്പിന്റെ ആ ഉസ്താദാണ് ആര്? ആ കുടുംബത്തെ ഇപ്പം ദൈവം റീഓർഡർ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് കരഞ്ഞു, എന്തിന്
എന്നിട്ടൊന്ന് വായിച്ച് എല്ലാവരും ഇവിടുന്ന് ഇപ്പൊ മാറ്റണം. ആ ആ എന്നിട്ട് ആ ആ ഉച്ചത്തിൽ കരഞ്ഞു ഈ സ്വരം കേട്ടപ്പോ. നോക്കണം, അടക്ക ഒരു വലിയൊരു അധികാരി കരയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ? എന്തോ പവറാ, നോർക്കണം. സകല ജനങ്ങളും അദ്ദേഹത്തിന് അടുക്കള വരുന്നത്. ഫറവോൻ കഴിഞ്ഞാൽ രണ്ടാമനാണ് ആര്? ജോസഫ്. പൊന്നിപ്പറിന്റെ ഭാര്യ അടക്കി ഇപ്പം പേടിച്ചിരിക്കുകയാണ്. ഭയങ്കര ശക്തിയിലാണ് നിൽക്കുന്ന ജോസഫ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഉറക്കെ കരയുകയാണ്. കരച്ചിൽ എവിടെ വന്നു? ഫറവോൻ ന്യൂസ് കിട്ടി. ഭയങ്കരമായ ഇന്റലിജൻസ് ആയിരുന്നു. ഫറവോന് മനസ്സിലായി. ഫറവോന് മനസ്സിലായി ആര് വന്നു? കരച്ചിലിന്റെ കാരണം എന്ത്? പെട്ടെന്ന് ന്യൂസ് കിട്ടി, സഹോദരന്മാർ വന്നിരിക്കുന്നു. എന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയുക. കെട്ടിപ്പിടിച്ച് കരയുമ്പോ ജോസഫ് പറഞ്ഞൊരു ഒരു പദമുണ്ട്, അതിന്റെ നാലാമത്തെ വാക്യം വായിച്ച്. ആ ഇവർ ജോസഫിനെ കണ്ട് ഭ്രമിച്ച് മാറി നിൽക്കുക. ഇഞ്ചോട്ട് അടുത്ത് വരുവീൻ. ആ അടുത്ത് എന്ന് പറഞ്ഞത്? ഇവർ വിറച്ചുപോയി. നിങ്ങൾ കിണറ്റിലിട്ടു പിന്നെ വിറ്റ് കളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. എന്നോട് വിറ്റത് കൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. യെസ്, നിങ്ങളുടെ പട്ടിണി മാറ്റാൻ, ദൈവത്തിന്റെ പ്രോമിസ് നിവർത്തിക്കുവാൻ എന്നെ ഇവിടെ അയച്ചതാണ്. നോക്കണോ, റിവഞ്ചിന്റെ സ്വഭാവം മാറി. റിവഞ്ചും അസൂയയും പിണക്കും വാശിയുമുള്ള യാക്കോവിന്റെ കുടുംബ പശ്ചാത്തലം മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ വരുന്ന അവിടെ? അപ്പനൊരു നല്ല നല്ല നിലയങ്കി വാങ്ങിച്ചു കൊടുത്തതിന് സഹോദരന്മാർക്കുള്ളൊരു വാശി അല്ലേ? ഇപ്പൊ എന്താ നല്ല വസ്ത്രത്തിൽ നിൽക്കുന്നു, ഒരു വാശിയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ അങ്കി ഉണ്ടല്ലോ, ഇപ്പൊ റോയൽ നല്ല ഗാർമെന്റ് ഇട്ടുണ്ടല്ലോ നിൽക്കുന്നത്. എന്ത് സ്നേഹം അല്ലേ? അത്രയും ഉയർന്നിട്ടും ജോസഫ് എന്ത് താണു വന്നു, കരയുകയാണ്. അപ്പൊ ഇത് ഫറവോൻ മനസ്സിലായി. ഫറവോൻ പറയുക, ഫറവോന് ഒരു പേടി, ഇനി ജോസഫ് അങ്ങ് പോയാലോ. സഹോദരന്മാരൊക്കെ കണ്ടില്ല, ജോസഫ് അങ്ങ് പോയാലോ. ഫറവോൻ അതിലും വലിയ ബുദ്ധിമാനാ. മൊത്തം പറഞ്ഞു കൊണ്ടുവന്നേക്കാൻ, എന്നിട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ വിട്ടിരിക്കുന്നത്? 46 അധ്യായം അതിന് 5 വാക്യം 46:5. ആ നോക്കണം, ട്രാൻസ്പോർട്ട് ബസ് അല്ല, രാജാവ് അയച്ച രഥം. അതെന്തോ രഥമായിരിക്കും, അത്ര രഥം ആദ്യമായിട്ടായിരിക്കും കനാനി ചെല്ലുന്നത് ഇല്ലയോ? രാജാവ് നമുക്ക് നാട്ടിൽ പോയ വണ്ടി തന്ന എങ്ങനെയുള്ള വണ്ടിയായിരിക്കും? ഇവിടുത്തെ രാജാവ് ഒരു വാഹനം നമുക്ക് തരികയാണ്, എങ്ങനെയുള്ള വാഹനമായിരിക്കും തരുന്നേ? ഏറ്റവും കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് മാനിച്ച തരത്തുള്ളൂ. രാജാവ് ഇപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ചുമ്മാതെ വരുമോ? എന്തെങ്കിലും അദ്ദേഹത്തിന്റെ സിമ്പൽ ഇവിടെ എന്തോ തന്നിട്ടേ പോകത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും രാജാക്കന്മാർ വരത്തില്ല. അപ്പോൾ ഫറവോന്റെ രഥങ്ങൾ അയച്ചവരെ കൊണ്ടുവരുവാൻ, ഈ രഥം ഏതായാലും സമുദ്രത്തിൽ കൂടെ ഓടത്തില്ലല്ലോ, ഇതുവരെ വന്ന് ഹൈവേ കൂടെ വന്ന് പെട്ടെന്ന് വന്നല്ലോ. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് ദൂരേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാരും വന്നു. എത്ര പേരായിരുന്നു? 70 കുടുംബങ്ങളാ വന്നത്, അത്രയേ ഉള്ളൂ. അവരവിടെ വന്നു. ഇവര് ഈജിപ്റ്റ് വന്ന സമയം ഏത് സമയമാ? കനാനി പോലും ആഹാരം ഇല്ല, ക്ഷാമത്തിന്റെ കാഠിന്യത്തിലാ വന്നിരിക്കുന്നത്. ഒട്ടിയ വയറും ഉണങ്ങിയ ശരീരവുമാ എല്ലാം വന്നിരിക്കുന്നത്. ആരുടെ അടുക്കൽ? ജോസഫിന്റെ അടുക്കൽ. പണ്ട് ആഹാരം കൊണ്ട് ചെന്നപ്പോ പിടിച്ച് കിണറ്റി ഇട്ടതാ, ഇപ്പൊ നല്ല ലൈനായിട്ട് നിൽക്കി ആഹാരത്തിന്. എന്തൊരു ഡിസിപ്ലിൻ അല്ലേ? അല്ലേ, സ്നേഹം. ആ കുടുംബം റീഎസ്റ്റാബ്ലിഷ് ആയി, സ്നേഹമായി. അപ്പനും മക്കളും തമ്മിൽ എന്തൊരു സ്നേഹം. അപ്പൊ ഫറവോൻ പറയാണ്, അവരിവിടെ കൊട്ടാരത്തിൽ താമസിക്കട്ടെ. അപ്പൊ ജോസഫ് എന്ത് പറഞ്ഞേ? വേണ്ട, ഞങ്ങൾക്ക് വേറൊരു സ്ഥലം തരണം, ദൂരെ ഗോശാൻ എന്നൊരു സ്ഥലം തരണം. അപ്പൊ ഫറവോൻ പറഞ്ഞു, നിങ്ങൾ എടുത്തോളൂ, നീ എടുത്തോ. ഞാൻ ഞാൻ സ്റ്റാമ്പ് അടിച്ചേക്കാം ആ പേപ്പർ, നീ എടുത്തോ. ഗോശാൻ എന്തിനാണെന്നറിയോ? നമ്മളാണ് ഇവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടും. പറഞ്ഞേ, ഗോശാൻ ചുമ്മാ നടക്കുന്ന സ്ഥലമാണ്. ഗോശാൻ താമസിക്കുമോ അതോ നമ്മള് ഫറവോന്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെടും? പറഞ്ഞേ. ഫറവോൻ ഇച്ചിരി വിവരം, സോറി, ജോസഫിന് ഇച്ചിരി വിവരം ഉള്ളതുകൊണ്ട് ഇപ്പുള്ളി ആരും കൊട്ടാരത്തില് താമസിപ്പിച്ചില്ല. കാര്യം
അറിയാം. കാരണം ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കണം, ഇവർ എവിടെ നിൽക്കണം? മാറി നിൽക്കണം. ഇവിടെ മഹാപട്ടിണി നടക്കുമ്പോൾ എല്ലാവർക്കും ആഹാരം അവിടെ കൊണ്ട് കൊടുത്തു. അവർക്ക് ആഹാരം ഇഷ്ടം പോലെ. കുറച്ച് വർഷം കഴിഞ്ഞപ്പം 70 പേര് പോയ പുള്ളികൾ 20 ലക്ഷമായിട്ട് മാറി. ഇതെന്തൊരു പരിപാടി, എന്തോ ഡെമോഗ്രാഫി അല്ലേ? ആണോ? നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. പട്ടിണിയുടെ നടുവിൽ, ക്ഷാമത്തിന്റെ നടുവിൽ ഒരു ജനത്തെ പെരുപ്പിച്ചു ദൈവം. ഹല്ലേലൂയ. ഭയങ്കരമായി സമൂഹത്തെ പെരുപ്പിച്ചു. എന്തിനാ കൊണ്ടുപോയെന്ന് മനസ്സിലായോ? ഇപ്പം ഈജിപ്തിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് മനസ്സിലായോ? അവരെ വലിയൊരു നേഷനാക്കുവാൻ. 70 പേരും കൊണ്ട് അങ്ങനെ നേഷൻ ഉണ്ടാവും? ഒരു പഞ്ചായത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. 70 പേരും കൊണ്ട് പഞ്ചായത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും മൂന്നാല് ജോലിക്കാരും കഴിയുമ്പോഴത്തേക്കും തീരുന്നില്ല. പിന്നെ ഇവിടെ ജനം ആര് ടാക്സ് അടയ്ക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പൊ വലിയൊരു സംഖ്യ, ഭയങ്കര ന്യൂമറിക്കൽ ഗ്രോത്ത് ഉണ്ടായിക്കളഞ്ഞു. ഇത്രയും ജനത്തെ ആര് പോറ്റിപ്പുലർത്തി? ഈ ജനം അവിടെ പെറ്റു പെരുകുന്നത് ആർക്കും അറിയില്ല. അതുകൊണ്ട് ആ കൊട്ടാരത്തിൽ വെക്കാൻ ഭയങ്കരമല്ലേ? ഇവരങ്ങ് വളർന്നു പെരുകി. അപ്പോ ജോസഫ് മരിക്കാറായി. ജോസഫ് മരിക്കാറായപ്പോ ജോസഫ് പറയുന്നുണ്ട്, അതിന്റെ 50-ാമത്തെ അധ്യായത്തിന്റെ 26-ാം വാക്യം വായിച്ച്, 50:26. 110 വയസ്സുള്ളവനായി മരിച്ചു. ആ എന്ന് പറഞ്ഞ എന്തോ ജോസഫ് പറഞ്ഞായിരുന്നു, നമ്മളിവിടെ നല്ല ആഹാരം കഴിച്ചുള്ളിവിടെ കഴിയുകയാണ്, എല്ലാം ഉണ്ട്, പക്ഷേ ഇതൊരു പ്രിപ്പറേഷൻ സമയം മാത്രമാണ്. നമ്മളിവിടെ പോകണം, പിതാവിന് വാഗ്ദത്തം കൊടുത്ത കനാനിലേക്ക് നമ്മൾ പോകണം. ദൈവം അതാണ് വാഗ്ദാനം, നിന്റെ ജനത്തിന്, നിന്റെ തലമുറയ്ക്ക് ഞാൻ ഈ ദേശം തരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ പോകേണ്ടവരാണ്. മിസ്രയീമിലെ നന്മകളെല്ലാം ടെമ്പററി, ഇറ്റ് ഈസ് ഓൺലി ഫോർ എ പ്രിപ്പറേഷൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾ ഇപ്പൊ അവിടെ അടക്കണ്ട. എന്ത് ചെയ്യണം? എന്റെ ശരീരം മമ്മിഫിക്കേഷൻ ചെയ്ത് ഇവിടെ വയ്ക്കുകയും. മനസ്സിലായോ? മമ്മിഫിക്കേഷൻ ചെയ്ത് അവിടെ വെച്ച്. മോശയുടെ നേതൃത്വത്തിൽ ഇവരെയും കൊണ്ട് പോകുമ്പോൾ ആ ശരീരം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ശരീരം കൊണ്ട് പോയിരിക്കണം. ഹല്ലേലൂയ. അവർ ആ ശരീരത്തിന്റെ മുഴുവൻ ആ ഡെഡ് ബോഡിയുടെ ഈ ജോസഫേ, ജോസഫ് പിതാവേ, വന്നി പിതാവേ, രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആരും കരഞ്ഞൊന്നുമില്ല. അതിന്റെ എങ്ങാണോ ഒരു തരിവിടെങ്ങാണ് ഇവിടെ കിട്ടിയിരുന്ന എത്ര പള്ളി ഉണ്ടാക്കാനെന്നറിയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കാണിക്കാനും ഗുണമായി, കൊണ്ടടക്കി കളഞ്ഞവർ അല്ലേ? മോശം പ്രാർത്ഥിച്ചു ജോസഫിന്റെ ബോഡിയല്ലേ? ഭയങ്കര ജോസഫ് വന്നി പിതാവ് എന്നൊക്കെ പേരിടാം അല്ലേ? പക്ഷെ ആരും വന്നിച്ചൊന്നുമില്ല. ദൈവമാണ് അവർക്ക്. ഉൽപ്പത്തിയുടെ ഏതാണ്ട് ഒരു ഐഡിയ പിടികിട്ടിയോ? എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുറപ്പാടുസ്തകത്തിന് കുറച്ച് കാര്യങ്ങൾ, ലേവ്യ പുസ്തകം ഒക്കെ നമുക്ക് അഹർദിവസം തീർക്കണം. തീരുന്നതും ഞാൻ ബിലാസ്പൂരിൽ ചെല്ലുന്ന ഒരുപോലെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് 9:30 ഒരു ഐഡിയ, കോൺസെപ്റ്റ് തന്നു. ഇന്ന് ക്ലാസ്സിൽ വന്നുകൊണ്ട് ദൈവത്തെ അല്പം കൂടെ മനസ്സിലാക്കുവാനും അല്പം കൂടെ സ്നേഹിക്കുവാനും നമുക്ക് സാധിച്ചുവെങ്കിൽ ഞാൻ ധന്യനായി. കർത്താവിനെ അല്പം കൂടെ വെളിപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ, ഈശോ സാധിച്ചുവെങ്കിൽ ധന്യരായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.